السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم من لا نعبد إلا الله ولا تشرك به شيئا ولا يتخذ بعضنا بعضا بعلن أربابا من دون الله فإن تولوا فإن تولوا فقولوا اشهدوا بأنا مسلمون النو لوغم سنيه تال സ്നേഹമാണില സാരമൂഴിയിൽ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനതയും അലച്ചൂരു മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള ജനാധിപത്യം ഫാഷിസം മതനിരപേക്ഷത എന്ന കാലിക പ്രസക്തിയുള്ള ഒരു തലവാചകം സ്വീകരിച്ചുകൊണ്ടുള്ള അല്പം ആഴമേറിയ ഡെപ്തുള്ള ഒരു ചർച്ചയാണ് ഈ സമ്മേളനത്തിൽ വരേണ്ടത് ഈ സമ്മേളനത്തിൻ്റെ പ്രസീഡിയത്തിലിരിക്കുന്ന ആദരണീയരെ ഈ സമ്മേളനത്തിൽ ആപാദചൂടം പങ്കെടുക്കാൻ വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നല്ലവരായിട്ടുള്ള അഭ്യുദയകാംക്ഷികളെ ഇസ്ലാമികേതര മതത്തിലും ദർശനത്തിലും ചിന്തകളിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രദേശവാസികളെ ഖുറാനിലെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ച് അനുജന്മാരെ ഇവിടെ ആദരണീയനായ സഹപ്രവർത്തകൻ റാഫി ആധുനിക മീഡിയകളും ഫാസിസവും എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കുകയുണ്ടായി ശേഷം മുസ്ലിമുകളുടെ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയ സഹോദരൻ റായിഫെനക്കനാട് ഇവിടെ സംസാരിക്കുകയുണ്ടായി അതുപോലെ ഷാഫി സബായി ഇവിടെ യുവത്വവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശ്വസ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമുണ്ട് അത് തകരുന്ന മതേതരത്വം എന്ന വിഷയമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇൻ്റലിജൻസിലും ഒക്കെയുള്ള ആളുകൾ നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ലീഗിൻ്റെയും എസ് ഡി പി ഐയുടെയും സോളിഡാരിറ്റിയുടെയും ഒക്കെ ആളുകൾ ഒറ്റപ്പെട്ടവരാണെങ്കിൽ പോലും ഈ സമ്മേളനത്തിൽ ദൂരെ നിന്നെങ്കിലും പങ്കുകൊള്ളുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആധുനിക മീഡിയകളിലൂടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലൈവായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും ദയവചെയ്ത് ഞാൻ നിങ്ങളോട് എല്ലാം സംസാരിക്കുന്നത് ഇന്നത്തെ ഈ വിഷയാവതരണം ഇച്ചിരി ഗൗരവമായി എല്ലാവരും കാണണം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ് ഇതിന്റെ തലക്കെട്ട് തകരുന്ന മതേതരത്വം എന്നാണ് ഫണ്ടമെന്റലിസം എന്ന പദം വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യ ഇസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെക്കുലറിസം എന്ന പദം ഇന്ത്യയിൽ രൂപപ്പെട്ട പദമല്ലാതെ അത് വൈദേശികമാണ് ആ പദം യൂറോപ്പിലാണ് ആ പദം ആദ്യമായിട്ടുണ്ടായത് സെക്കുലറിസം എന്ന പദം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മതേതരം എന്ന് പറഞ്ഞാൽ മതത്തിന് നേരെ മതവുമായി അതിന് ബന്ധമില്ല എന്നുള്ളതാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ് മതത്തിൽ നിന്ന് ഇതരമായത് മതവുമായി ആ ശബ്ദത്തിന് ബന്ധമില്ല ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് അതല്ല യൂറോപ്പിലെ സമൂഹം സെക്കുലറിസം എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഞാൻ അതാണ് ടച്ച് ചെയ്യാൻ പോണത് നമ്മുടെ മൗദൂദി സാഹിബ് ഞാൻ ജമാച്ച ഇസ്ലാമിയുടെ വിമർശകനായിട്ട് പറയില്ല അങ്ങോട്ടല്ലേ ഞാൻ പോകുന്നത് എന്നൊരു ഒരു കാര്യം പറയാൻ വേണ്ടി പറയാം ഇപ്പം ഇന്ത്യൻ ജനാധിപത്യ മതേതരത്വം ആധുനിക ജനാധിപത്യ മതേതരത്വം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നും ഔദൂദി സാഹിബ് എഴുതിയിട്ടുണ്ട് അത് ഇന്ത്യൻ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ മതേതരത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയതെങ്കിലും അതല്ല എന്നവരുടെ അനുയായികൾ എന്നും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം ചേരുന്നത് പാശ്ചാത്യ സെക്കുലറിസം എന്ന് പറയുന്നതിന്ന് ഞാൻ തുടങ്ങിയാണ് പാശ്ചാത്യ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഈ ആലച്ചൂരിൽ ഞാൻ പ്രസംഗിക്കുമ്പോ ഒക്കെ ഖുറാനും ഹദീസും ആയ ചൊക്കുദ്ധരിച്ച് ഇത്രാമത്തെ അധ്യായം ഇത്രാമത്തെ അധ്യായം എന്ന് പറഞ്ഞ വയലാണ് പലപ്പോഴും ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണവും ഒരു പ്രഭാഷണത്തിൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു നാഥനെ അറിയുക നാളയുടെ രക്ഷക്കും മനോഹരമായ ഒരു സംരംഭമായിരുന്നു അത് പിന്നെ നമ്മൾ സ്വീകരിച്ചിരുന്നത് പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ എന്നതായിരുന്നു അന്നത്തെ ക്ലിപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ആ പ്രസംഗം എ ടു സെഡ്ഡ് ഇപ്പോഴും എനിക്ക് ആ രണ്ട് പ്രസംഗങ്ങളും ഓർമ്മയുണ്ട് പിന്നെ നിൻ്റെ പരിസരങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പ്രസംഗം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജായിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന എന്നെ നിങ്ങൾക്കറിയാം പല രൂപത്തിലും അറിയാം ഒന്നുകിൽ ശത്രുവായി അല്ലെങ്കിൽ മിത്രമായി അല്ലെങ്കിൽ എന്തോ ഇയാളുടെ ക്ലിപ്പിങ് ശരിയല്ലല്ലോ എന്ന് വിശ്വസിക്കുന്നവരൊക്കെയുണ്ട് എന്നും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത്തിരി ആഴമേറി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പഠനാർഹമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാനും ഈ പ്രസംഗത്തിന്റെ വ്യാപനം ഈ വിഷയത്തിൻ്റെ വ്യാപനം അതിനെ അതിനെ എലാബറേറ്റ് ചെയ്യുന്നത് പിന്നീടുള്ള എല്ലാ സമ്മേളനങ്ങളും അത് ഉപകാരദായകമായി വരണമെന്നും എന്റെ കൃത്തടം അതിയായി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സെക്കുലറിസം എന്ന പദം വന്ന കാലത്ത് ഇങ്ങനൊരു ടൈറ്റിൽ നമ്മൾ സ്വീകരിച്ചിരുന്നു എന്ന് വിചാരിക്കുക തകരുന്ന മതേതരത്വം അത് നമുക്ക് വേണ്ട ആ മതേതരത്വം തകരണം ആ മതേതരത്വം എന്തായിരുന്നു മതം വേണ്ട എന്നതായിരുന്നു അത് മതം അതങ്ങനെ പറയാനൊരു ഉണ്ടായിരുന്നു ക്രൈസ്തവ ലോകമായിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഇന്ന് ലോകത്ത് ക്രൈസ്തവതയെ എല്ലാരും കാണുന്നത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായിട്ടാണ് നമുക്കറിയാം ബ്രോണോ കോപ്പർനിക്കസ് ഗലീലിയോ ഗലീലി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലളിതമായി ഓരോന്നും പറയും പാശ്ചാത്യ സെക്കുലറിസം വന്നാൽ അങ്ങനെ സെക്കുലറിസം എന്ന പദം വന്നത് തന്നെ എവിടെന്നാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലിസം സെക്കുലറിസം എന്ന ടെററിസം എന്നൊക്കെ പദം പാശ്ചാത്യ ടൈമുകളാണ് അത് ലോകത്ത് ഇവിടെ എങ്ങോട്ട് കടന്നു വരേണ്ട പശ്ചാത്തലങ്ങളൊക്കെ ഞാൻ പിന്നെ വിവരിക്കാം നമ്മൾ സെക്കുലറിസം തകരുത് എന്ന് പറയുന്ന ആളുകളാണ് ആ സെക്കുലറിസം എന്താണ് ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് പൈലിയുടെ ഗ്രന്ഥത്തിലതുണ്ട് ലോകപ്രസിദ്ധമായ ഇപ്പം നമ്മുടെ പിന്നെ ടി എൻ വിശേഷൻ്റെ ഭരണഘടന എന്ന് പറയുന്ന പുസ്തകമുണ്ട് ഈ പുസ്തകങ്ങളിലെല്ലാം അത് പറയുന്നുണ്ട് ആ ഭാഗമൊക്കെ ഞാൻ വൈഡായിട്ട് ടച്ച് ചെയ്യാൻ പോകുന്നില്ല മറിച്ച് ഒരു ഇസ്ലാമിനെയും കൂടെ പ്രാമാണികമായും കൂടെ ആ വിഷയത്തെ താത്വിക വിശകലനം എന്ന് പറയുന്നത് അങ്ങനെ ആവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കണം അതായത് അന്ന് കോപ്പർ നിക്കസ് ഗലീലിയോ ഗലീലി ബ്രൂണോ അതുപോലെയുള്ള ശാസ്ത്രകാരന്മാർ അവർ ഭൂമിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു നോക്കി അല്ല ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറഞ്ഞു നോക്കി പല നിലക്കുമുള്ള പക്ഷെ അതൊന്നും ബൈബിളിന്റെ അനുയായികൾക്ക് അഥവാ ബൈബിളിൻ്റെ സംരക്ഷകരായിട്ടുള്ള ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് അതൊന്നും ഉൾക്കൊണ്ടില്ല കാരണം ബൈബിൾ പ്രകാരം ഭൂമി നിശ്ചലമാണ് അത് സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗലീലിയോ ഗലീലി കോപ്പർണിക്കസ് ഒക്കെ കണ്ടെത്തിയ കണ്ടെത്തലുകൾ മൗലികവാദികളായിട്ടുള്ള ആളുകൾക്ക് ക്രൈസ്തവർക്ക് ദഹിച്ചില്ല അതുകൊണ്ട് കോപ്പർണിക്കസ് ഗലീലിയോ ഗലീലി ഭ്രൂണയെ ചുട്ടുകൊന്നു കോപ്പർനിക്കസിനെയൊക്കെ പീഡിപ്പിച്ചു ഗലീലിയോ ജയിലടച്ചു ജയിലടച്ചപ്പോൾ ഗലീലിയോ ഗലീലി പള്ളി ഭാരവാഹി അതായത് ചർച്ചിൻ്റെ ഭാരവാഹികൾക്ക് കത്തയച്ചു ക്രൈസ്തവ ചർച്ചിലെ മിഷന്മാർക്ക് കത്തയച്ചു ദൈവം തന്നെ ബുദ്ധി നൽകുകയും ആ ബുദ്ധി ഉപയോഗിക്കരുത് എന്ന് ദൈവം തന്നെ പറയുകയും ചെയ്യുമോ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് അംഗീകരിച്ചില്ല പക്ഷെ ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഇപ്പം ചർച്ചിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്രിസ്ത്യൻ ചർച്ചിൽ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് അറുപത്തൊൻപത് ശാസ്ത്രശാഖകളാണ് ഖുറാനിലുള്ളത് ഈ അറുപത്തൊമ്പത് മോഡേൺ സയൻസിനെ കുറിച്ച് ആ അധുനാധുന കണ്ടെത്തലുകളെ കുറിച്ച് ആധികാരികമായി സംസാരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഖുറൻ ഒരിക്കലും ഒരു സയൻസ് ഗ്രന്ഥമല്ല സയൻസ് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ആസ്ട്രോണമി എന്താണ് സോളജി എന്താണ് ബോട്ടണി എന്താണ് അനാട്ടമി എന്താണ് മാത്തമെറ്റിക്സ് എന്താണ് എന്നൊന്നും പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല പക്ഷേ ഖുറാനിൽ മാത്തമെറ്റിക്സ് ഉണ്ട് ഖുറാൻ അക്ഷരങ്ങളെ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചൊരു ഗ്രന്ഥമാണ് അത് വേറെ വിഷയമാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഉള്ള എംബ്രിയോളജി എന്താണ് അതുണ്ട് മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ചുള്ള പഠനം ഫുസീഖും അഫലാത്ത് എന്നത് അനാറ്റമിയാണ് ഇതെല്ലാം പഠനങ്ങൾ പിന്നെ മനുഷ്യൻ്റെ അവയവങ്ങളുടെ ഓരോ പാർട്സിനെ കുറിച്ചുമുള്ള പഠനങ്ങൾ വെളുത്തുമ്പുകളെ കുറിച്ചും പഠനം സ്കിൻ ടെക്നോളജി ഇതൊക്കെ തുടങ്ങി ഒരുപാട് നമ്മുടെ ഹോർമോണുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പം ഒരു കാര്യം പറയാം നിങ്ങളുടെ മുമ്പിൽ പിന്നെ ചപ്പാത്തി ഉണ്ട് ദോശയുണ്ട് വെള്ളപ്പമുണ്ട് ബിരിയാണിയുണ്ട് അല്ലെങ്കിൽ കബ്സയുണ്ട് അപ്പുറത്ത് മട്ടനുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് ഇതെല്ലാം ഉണ്ടാവുമുള്ളൊരു ഒരു ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ബീഫ് കറിയിലേക്കാണ് നോക്കണതെങ്കിൽ ആ ബീഫ് കറി നമ്മുടെ മനസ്സ് പതിക്കുന്നതോടെ നമ്മുടെ നാവിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധ മുകളും എൻ്റലി ഡിഫറൻസ് ആയിരിക്കും ആ ബീഫിനോടുള്ള ഉത്കടമായ നമ്മുടെ അഭിനിവേശം അനുസരിച്ചാണ് എൻസൈമുകൾ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുക അപ്പോൾ ഇറച്ചിനെ നോക്കിയിട്ട് മീനെടുക്കാൻ പാടില്ല മീനിനെ നോക്കിയിട്ട് ഇറച്ചി എടുക്കാൻ പാടില്ല അതൊരു പുതിയ സയൻസാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കണം ഞാൻ ഡോക്ടർ ഒന്നുമല്ല ഇവിടെ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുക അതിന് ഒരേ സമയത്ത് മീനും അതേ സമയത്ത് തന്നെ മട്ടനും അതേ സമയത്ത് തന്നെ ചിക്കനും കൈക്കരുതെന്ന് പറയാനുള്ള കാരണം അത് വേറൊന്നും കൊണ്ടല്ല അത് ആരുടെയും വിടുവായിത്തല്ല കാരണം നിങ്ങൾ ഫിഷാണ് എടുക്കുന്നതെങ്കിൽ ഫിഷ് കണ്ട ഉടനെ നിങ്ങളുടെ നാവിൽ സാധു മുകുളങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടും അതനുസരിച്ച് മീനാണ് ഇയാൾ കഴിക്കാൻ പോണത് അപ്പം ആ മീനിനെ ദഹിപ്പിക്കാനുള്ള എൻസൈമാണ് അവയവത്തിൽ ഉണ്ടാവുക അതിന് പകരങ്ങൾ മട്ടൻ കഴിക്കുമ്പോൾ മട്ടൻ്റെ ഇൻസൈമല്ല അവിടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മട്ടനാണെങ്കിൽ നാളെ ബീഫ് ഇത് വെറുതെ പറയല്ല ശരീരശാസ്ത്രം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടാണ് പെട്ടാണ് എൻ്റെ വിഷയം അതല്ല ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിങ്ങൾ തൊട്ടു വെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല പാൽക്കമി നമുക്കറിയാം അതുപോലെ പലതും ഇതെല്ലാം മാത്തമറ്റിക്സ് ഒക്കെ മുസ്ലിങ്ങളുടെ കൈവശമായിരുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളോട് പ്രചോദനമായിരുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകം ഒരു സയൻസ് അധ്യാപകനെയും കൊന്നിട്ടില്ല ഒരു സയൻസ് അധ്യാപകനെയും ഗരാവോ ചെയ്തിട്ടില്ല ഒരു സയൻസ് അധ്യാപകനെയും ജയിലിൽ അടച്ചിട്ടില്ല ഒന്നും മുസ്ലിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നേരെ മറിച്ച് ക്രൈസ്തവ ലോകത്ത് അതുണ്ടായി അപ്പം മതം വെറുത്തു ആളുകൾ മതം വരുത്തപ്പാണ് സെക്കുലറിസം എന്ന പദം ആദ്യമായി യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് സെക്കുലറിസം എന്ന പദം ഇപ്പം നമുക്കിവിടെ തകരുന്ന സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹമാണ് പക്ഷെ ഇന്ത്യൻ സെക്കുലറിസം അതല്ല ആ സെക്കുലറിസം എന്ന് പറയുന്നത് എന്താണ് അത് ഞാനൊരു ചെറിയ ഉദ്ധരണി ആദ്യം തന്നെ പറയാം ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് കാരണം നമ്മുടെ വിഷയമാണല്ലോ പ്രധാനം ഇന്ത്യയുടെ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ ജാതിക്കാരനായ ഇസ്ലാം സ്വീകരിക്കാൻ ഉത്കടമായി ആഗ്രഹിച്ചിട്ടും ദലിതരെ ചുട്ടുകൊല്ലും എന്ന മെസ്സേജ് കിട്ടിയപ്പോൾ ദലിതർക്ക് വേണ്ടി ഇസ്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന ഇസ്ലാം മാത്രമാണ് മോചനത്തിൻ്റെ മതമെന്ന് ഉൾക്കൊള്ളുകയും അത് പലരോടും പറയുകയും പലരെക്കൊണ്ടും ഇസ്ലാം സ്വീകരിപ്പിക്കുകയും സ്വയം സ്വീകരിക്കാൻ ദളിത് വിഭാഗത്തോടുള്ള സ്നേഹത്താൽ കഴിയാതെ പോവുകയും ചെയ്ത ആളാണ് ബി ആർ അംബേഡ്കർ നിങ്ങളെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ ദലിതരെ ചുട്ട് കൊല്ലും എന്നന്ന് പ്രഖ്യാപിച്ചിരുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ബി ആർ അംബേഡ്കർ അതുകൊണ്ട് അത് മാറ്റിവെച്ചു എന്നും ചില ചരിത്രകാരന്മാർ അതിനെ നിരീക്ഷിക്കുന്നുണ്ട് ഏതോ ആവട്ടെ ബി ആർ അംബേഡ്കർ ഹിന്ദു കോഡിനെ സംബന്ധിച്ച് ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ ബി ആർ അംബേഡ്കർ പറഞ്ഞത് ജനങ്ങളുടെ മതപരമായ വികാരങ്ങൾ നാം കണക്കിലെടുക്കാൻ പാടില്ലെന്നല്ല സെക്കുലർ സ്റ്റേറ്റ് എന്നതിനർത്ഥം സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺസെപ്റ്റ് സെക്കുലറിസം അല്ല ഇന്ത്യയിലെ ഗാന്ധിജി ബി ആർ അംബേദ്കർ പറയുന്ന മൗലികമായ ഒരു ഉദ്ധരണിയാണ് ഞാൻ പറയണത് മൗലികമായ ഉദ്ധരണിയാണ് പറയണത് എന്നൊരു പറഞ്ഞു അദ്ദേഹം പറയാണ് അതല്ലേ സെക്കുലർ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശം സെക്കുലർ സ്റ്റേറ്റ് എന്നതിന് ആകെയുള്ള അർത്ഥം ഇന്ത്യൻ സെക്യുലറിസം ജമയച്ച ഇസ്ലാമി ഒരു കാലത്ത് തെറ്റിദ്ധരിച്ചു ഇപ്പൊ പറയണെന്നറിയോ സെക്കുലറിസത്തെ പോലെ പൂവിട്ട് പൂജിക്കേണ്ട ഒന്നുമില്ല എന്നാണ് എല്ലാ രാവിലത്തെ ആദ്യം എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ പ്രശംസിക്കുന്ന നിജമയച്ച ഇസ്ലാമി ഏറ്റവും കൂടുതൽ സെക്കുലറിസത്തെ പ്രശംസിക്കുന്ന നിജമായിച്ച ഇസ്ലാമി അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന നിജമായി ചൈസ്ലാമിക്ക് ബോധ്യപ്പെട്ട് സാധനം ഇല്ലാണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തലെ പൊന്നാല മക്കളെ പശ്ചാത്താപം എല്ലാവർക്കും നല്ലത് ഞങ്ങൾക്ക് കൺഗ്രാച്യുലേഷൻ അത് വേറെ വിഷയം അഭിനന്ദനങ്ങൾ കാരണം നിങ്ങളത് മനസ്സിലാക്കിയില്ല ഞങ്ങളുടെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സങ്കടമില്ല ഞങ്ങളോട് നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നില്ല ഒന്നുമില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് ജനാധിപത്യം അല്ലെങ്കിൽ നമുക്ക് നിലപ്പില്ല എന്നാ ഇസ്ലാം എന്നെ നിലക്കണ ജനാധിപത്യത്തിലാണ് മൂന്നാഴ്ച ഒുമ്പുള്ള പ്രബോധനത്തിലുള്ളത് ഇസ്ലാം ഇന്ത്യയിൽ നിലക്കണ ഈ സെക്കുലറിസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്താണ് ഒരൊറ്റ പോയിന്റ് ഇസ്ലാമായിട്ട് യോജിക്കുന്നില്ല സെക്കുലറിസത്തിലാണ് ആ പുസ്തകം എൻ്റെ കൈവശം ഉണ്ട് പ്രബോധനത്തിന്റെ കോപ്പിന്റെ കൈവശമുണ്ട് രണ്ടു ആ മാറ്റം നല്ലതാണ് ഞാൻ പറഞ്ഞത് അഭിനന്ദനം എന്നാണ് പറയുന്നത് ആ അഭിനന്ദനം അർഹിക്കേണ്ടത് ആരായാലും അഞ്ചാമത്തെ വചന മടങ്ങി വരേണ്ടാണ് ഞാൻ ബാക്കി ഭാഗം വായിക്കാം ഈ സെക്കുലർ സ്റ്റേറ്റ് എന്നതിന് ആകെയുള്ള അർത്ഥം ബാക്കിയുള്ള ജനങ്ങളുടെ മേൽ ഏതെങ്കിലും പ്രത്യേക മതം അടിച്ചേൽപ്പിക്കാൻ ഈ പാർലമെന്റിന് അധികാരമില്ല എന്നതാണ് ഇന്ത്യൻ സെക്കുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടന അംഗീകരിക്കുന്ന ഏക ഉപാധിയും നിർണയവും അത് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്താണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഒരിക്കലും ഹിന്ദു മതത്തിന്റെ പ്രചാരകരാവില്ല അവരൊരിക്കലും ഹിന്ദു മത ചിഹ്നങ്ങൾ സംരക്ഷിക്കുന്നവരാവില്ല അവരൊരിക്കലും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചട്ടക്കൂടായി ഭരണഘടനയെ അവരുപയോഗിക്കില്ല ഭരണഘടന ഉപയോഗിച്ച് ഇസ്ലാമിൻ്റെ പ്രബോധനം അവർ നിർവഹിക്കുകയില്ല മുസ്ലിംകൾക്ക് പള്ളി ഭരണഘടനയോ സർക്കാരോ സർക്കാർ ഫണ്ടോ നമ്മുടെ ഫണ്ടുകളോ മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സെക്കുലറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ശരിക്കും ആര് പറഞ്ഞത് ബി ആർ അംബേദ്കർ ശരിക്കും പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജി സെക്കുലറിസത്തെ വളരെ ഗൗരവമായി നോക്കി കണ്ട ആളാണ് ഗാന്ധിജിയുടെ ഒരു ഉദ്ധരണി ഇതൊക്കെ നമ്മൾ ഉദ്ധരണിയിലൂടെ കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആധുനിക ഇന്ത്യ ഇതറിയേണ്ടതുണ്ട് ലോകം ഇതറിയേണ്ടതുണ്ട് രാജ്യം അറിയേണ്ടതുണ്ട് നൂറ്റി മുപ്പത് കോടി ഇന്ത്യൻ പൗരന്മാർ അറിയേണ്ടതുണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈ രാജ്യത്തിൻ്റെ സ്വന്തനം അറിയുന്നവരും ഇവിടെ ലോകത്തെവിടെയൊക്കെ നമ്മുടെ ആളുകളുണ്ടോ എത്ര സ്റ്റേറ്റുകൾ നമുക്കുണ്ടോ അവിടെ ഉള്ളവരെല്ലാം ഇതറിയേണ്ടതുണ്ട് എത്ര ജില്ലകൾ ഇന്ത്യയിലുണ്ടോ അവിടെയുള്ള ആളുകൾ അറിയേണ്ടതുണ്ട് ഗ്രാമവാസികൾ പട്ടണവാസികൾ അതുപോലെ ലോകത്തിൻ്റെ എവിടെയൊക്കെ ഇന്ത്യക്കാരായി ജീവിക്കുന്നുണ്ടോ അവരൊക്കെ ഇന്ത്യ എന്ന അതിമനസ്സിനെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഗാന്ധിജിയുടെ വളരെ പെർഫെക്റ്റ് ആയ ആദരിക്കപ്പെടേണ്ട പഠിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഉദ്ധരണി വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഉറക്ക വിളിച്ചു പറയാൻ തൻ്റെ ഇടമുണ്ടായിരുന്ന സത്യസന്ധത പുലർത്തിയിരുന്ന ജീവിതത്തിൻ്റെ ഉടനീളം മതം മനുഷ്യ ജീവിതത്തിന് വേണ്ടതാണെന്ന് പ്രഖ്യാപിച്ച ആ മതതത്വങ്ങളെ നെഞ്ചിലേറ്റിയ താൻ ഇഷ്ടപ്പെട്ടതിന് നെഞ്ചിലേറ്റുമ്പോഴും അവരന്റെ സിദ്ധാന്തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയുടെ ഒരു ഉദ്ധരണി മഹാത്മാഗാന്ധി പറയുന്നത് മതമില്ലാതെ ഒരൊറ്റ നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല മഹാത്മാഗാന്ധി പറയാണ് മതമില്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല സെക്കുലറിസം എന്ന് പറയുന്നത് മതമില്ലാത്ത ജീവിതാൻ എനിക്ക് ഒരു നിമിഷം പോലും അത് ചിന്തിക്കാൻ പറ്റില്ല ഏത് സെക്കുലറിസം എന്ന് വന്ന ആ കാലം ആ പദ ഉപയോഗിച്ച കാലം അത് ആരൊക്കെ ഉപയോഗിച്ചു ആരൊക്കെ അതിനുപയോഗപ്പെടുത്തി പിന്നീട് അതിനുണ്ടായ വ്യതിയാനങ്ങളും മാറ്റങ്ങളും പരിണാമങ്ങളും ദശകളും എല്ലാം വിലയിരുത്തി നോക്കുമ്പോഴാണ് ഗാന്ധിജി പറയുന്നത് മതമില്ലാതെ ഒരൊറ്റ നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല അപാരവാക്കാണ് എന്റെ രാഷ്ട്രീയവും മറ്റെല്ലാ പ്രവൃത്തികളും മതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് മുസ്ലിങ്ങൾ പറയേണ്ട വാക്കാ ഗാന്ധിജി പറയേണ്ട വാക്കല്ല ഇത് മുസ്ലിങ്ങൾ പറയേണ്ട വാക്കാണ് പക്ഷെ ഗാന്ധിജി ശരി ഉൾക്കൊണ്ടു എന്താണ് മതം മത മതത്തിന്റെ അന്തസ്സത്തെ എന്താണ് ഒരു രാഷ്ട്രീയത്തെ പ്രവർത്തിക്കും മതം വേണ്ട രാഷ്ട്രീയക്കാരനാകാനാവൂല ഓം ജനസേവകനാണോ അതാണ് മതം അതാണ് മതം ഓം പാർലമെന്റ് പ്രസംഗിക്കുണ്ടോ ഓം മതവിശ്വാസിയായാൽ ഏറ്റവും ബെറ്ററായ പ്രസംഗം നടത്താൻ പറ്റുന് അതുകൊണ്ടാണ് മതവിശ്വാസികളെ ഗാന്ധിജി നിരീശ്വരവാദിയായിരുന്നില്ല ബി ആർ അംബേദ്കർ നിരീശ്വരവാദി ആയിരുന്നില്ല അതുകൊണ്ട് അവർ പറഞ്ഞ പോലെ മഹത്തരമായ വാചകം വേറെ ആക്കും പറയാൻ കഴിഞ്ഞില്ല മതം വേണ്ട എന്ന് പറഞ്ഞ നെഹ്റു ഗാന്ധിജി പറഞ്ഞ വാചകം പറഞ്ഞിട്ടില്ല വളരെ ആധികാരികമായ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ആണ് അവിടെയാണ് ഞാൻ ആ വാചകം വായിച്ച് പൂർത്തീകരിച്ചു കൊള്ളട്ടെ എൻ്റെ രാഷ്ട്രീയവും മറ്റെല്ലാ പ്രവൃത്തികളും മതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മതം എന്നത് ഈശ്വരനുമായുള്ള ഒരു അനുബന്ധ ഭാവമാണ് ഈശ്വരനുമായുള്ള ഒരു അനുബന്ധ ഭാഗമാണ് അതായത് ഈശ്വരൻ അതായത് ഈശ്വരൻ നിങ്ങളുടെ ഓരോ ശ്വാസത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഏത് മനുഷ്യന്റെ ഓരോ ശ്വാസത്തെയും ഈശ്വരൻ ലോകനാഥൻ ഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത് മഹാത്മാഗാന്ധി ഒരു പഠനം പേജ് നൂറ്റി ഇരുപത്തി ഒമ്പത് മഹാത്മാഗാന്ധി ഒരു പഠനം പേജ് നൂറ്റി ഇരുപത്തിയൊമ്പത് ഗാന്ധിജി പറയുന്ന ഇനി അടുത്തത് ആത്മീയമായ നിയമം തന്നെ ആത്മീയമായ നിയമം തനതായ ഒരു രംഗത്തു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നേരെ മറിച്ച് അത് ജീവിതത്തിൻ്റെ സാധാരണ കർമ്മങ്ങളിലൂടെയാണ് വെളിപ്പെടുന്നത് അപ്രകാരം അത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ രംഗത്തെ ബാധിക്കുന്നു മഹാത്മാവിൻ്റെ മാർഗം സുകുമാർ അയിക്കോട് പേജ് പതിനെട്ട് അപ്പൊ ജീവിതത്തിനുടനീളമുള്ളതാണ് മതം അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയുന്നൊരു മതം മതത്തിൽ നിന്ന് മാറിയുന്നൊരു രാഷ്ട്രീയം അങ്ങനെയൊന്നില്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ മതമാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ സാമൂഹിക പ്രവർത്തനം എൻ്റെ മതമാണ് എന്നെ പഠിപ്പിച്ചത് മതമാണ് എന്നെ സക്രിയമാക്കുന്നത് മതമില്ലാത്ത നിഷ്ക്രിയത്വം അത് എന്താണ് അത് മരണമാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജിയുടെ വാചകം ഞാൻ വീണ്ടും ഉദ്ധരിക്കാം ഗാന്ധിജി പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ഉദ്ധരിക്കാം മഹാത്മാഗാന്ധി പറയുന്നത് എന്റെ ഇന്ഡുയിസം ഞാൻ ഇന്ദുയിസം എന്ന് പറയുന്നത് അത് ഒരിക്കലും വിഭാഗീയമല്ല എന്റെ ഇൻഡുയിസം ഒരിക്കലും വിഭാഗീയമല്ല ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ബുദ്ധ മതത്തിലും സ്വരാഷ്ട്ര മതത്തിലുമുള്ള എല്ലാ നല്ല കാര്യങ്ങളും അത് ഉൾക്കൊള്ളുന്നു ഹരിജൻസിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഗാന്ധിജി എഴുതിയ ലേഖനമാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്റെ ഹിന്ദുയിസം ഒരിക്കലും വിഭാഗീയമല്ല ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ബുദ്ധമതത്തിലും മതത്തിലുമുള്ള എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതാണ് ഞാൻ ഉൾക്കൊള്ളുന്ന ഹിന്ദുയിസം എന്ന് പറയുന്നത് അടുത്ത വാചകം അപാരമാണ് ഇനി കേട്ടോളി നല്ലോണം നെഞ്ചിലേറ്റേണ്ടവരാണ് നമ്മൾ ആ അത് കുറച്ച് ഡെപ്തില് പറയേണ്ട കാര്യം ഹൃദയഹാരിയുമാണ് ആ വാചകം ഗാന്ധിജി പറയുന്നത് ഇവിടെ ജനിച്ചവർക്കും നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ജനിച്ചവർക്കും ഇവിടെ നിന്ന് അപ്പം തിന്നുന്നവർക്കും അടുത്ത വാചകം സ്വന്തമായി രാജ്യമില്ലാത്തവർക്കും അവകാശപ്പെട്ടതാണ് ഹിന്ദുസ്ഥാൻ ഗാന്ധിജിയുടെ വാക്കെന്താണ് ഇവിടെ ജനിച്ചവർക്കും ഇവിടെ നിന്ന് അപ്പം തിന്നുന്നവർക്കും സ്വന്തമായി രാജ്യമില്ലാത്തവർക്കും ഉള്ള രാജ്യമാണ് അല്ലാതെ അഭയാർത്ഥികളെ തല്ലി ഓടിച്ച് ആട്ടിയോടിച്ച് നിങ്ങളൊന്നും വിടുത്തുകാരല്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത് തീർന്നില്ല അതുകൊണ്ട് ഹിന്ദുക്കളുടേതുപോലെ ഇതുപോലെ പാർശികൾക്കും ഇസ്രായേലേർക്കും കാരണം ഇസ്രായേലർ ലോകം മുഴുവൻ ആട്ടി ഓടിക്കപ്പെട്ടവരായിരുന്നു ഇന്ത്യയാണ് അവരെ സ്വീകരിച്ചത് ഗാന്ധിജി പറയാൻ ഇസ്രായേലേർക്കും അതുപോലെ ഇതര അഹിന്ദുക്കൾക്കും ഇവിടെ അവകാശമുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദുരാജ് അടിവരണം ഹിന്ദു എന്നതും ഹിന്ദു എന്നതും അടിവരയിടണം ഹിന്ദു ഹിന്ദുരാജ് ഉണ്ടായിരിക്കുന്നതല്ല ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാജായിരിക്കില്ല മറിച്ച് ഇന്ത്യ എന്തായിരിക്കും ഇന്ത്യൻ രാജ് ആയിരിക്കും ഇത് മാത്രമായിരിക്കും അത് ഹരിജൻസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എഴുതിയ വാചകങ്ങളാൽ അഥവാ ഈ രാജ്യം ഈ രാജ്യം ഒരു കാരണവശാലും ഇവിടെ ജനിച്ചവർക്ക് മാത്രമല്ല ഇവിടെ നിന്ന് അപ്പം തിന്നവർക്കും രാജ്യമില്ലാത്തവർക്കും ഇനി തിരിച്ചു മടങ്ങാൻ കഴിയാത്തവർക്കും ഇത് വസുധൈവ കുടുംബകമായിരിക്കും ലോകമേ തറവാടായിരിക്കും ബാന്ധവാ സർവേ സ്വദേശാ ഭുവനത്രയം ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം ഇത് ഇവിടെ വരുന്ന ഓരോ പൗരനും സത്യത്തിൽ ആസാമിലെ ജനതയുടെ അവസ്ഥ എന്താ വോട്ടേഴ്സ് ലിസ്റ്റ് പോലും ഇല്ല ഇവിടെ വളർന്നു പക്ഷേ രാജ്യക്കാരനല്ല അങ്ങനെയാ വരാൻ പോണത് വരും നാളുകളിൽ എലക്ഷൻ ഇല്ലാത്ത ഇന്ത്യ ഫാസിൽ ഭരിക്കപ്പെടുന്ന ഇന്ത്യ സംഘപരിവാരങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഇന്ത്യ ഹിറ്റ്ലറിന്റെ മുസോളിനിയുടെ മൂഞ്ചെയുടെ അതുപോലെ ഗുരുജി ഗോൾവാൾക്കറിന്റെ അതുപോലെയുള്ള ആളുകളുടെ ഇന്ത്യ അങ്ങനെ ഒരു ഇന്ത്യ അല്ല ഇത് രാജാണ് ഹിന്ദു രാജല്ല ഇത് ഹിന്ദുക്കളാൽ ഭരിക്കപ്പെടുന്ന നാടല്ല ഇത് ഇന്ത്യക്കാരുടെ നാടാണ് അഥവാ പേർഷ്യക്കാർ സിന്ധിന് പകരം ഹിന്ത് എന്നുപയോഗിച്ച ഇന്ത്യക്കാരുടെ നാടാണ് അഥവാ ഈ രാജ്യത്ത് ജീവിക്കുന്ന നൂറ്റി കോടി മനുഷ്യരുടെ നാടാണ് ഈ ഇന്ത്യ അതാണ് ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് ഇന്ത്യ കൾച്ചറൽ മൂറാലിറ്റിയുടെ കൾച്ചറൽ ടോളറൻസിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് അത് ഗൗരവമായ പഠനത്തിന് വരണം എന്നാണ് ഞാൻ പറയുന്നത് അത് ഗൗരവമായ പഠനത്തിന് വരേണ്ടതാണ് ഇനി അഡ്വക്കേറ്റ് ശ്രീധരൻ ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിലെ ഏതാനും ഉദ്ധരണികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ശ്രീധരൻപിള്ള ആരാണ് ബി ജെ പിയുടെ പ്രസിഡൻ്റാണ് സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞ ഉദ്ധരണിയെ ജനമനസ്സുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് മുമ്പ് എഴുതിയതാണ് വളരെ എഴുതിയാണ് ഇപ്പം പ്രസിഡന്റ് പദത്തിൽ ഇരുന്നല്ല ശാന്തപ്രിയനായ നമുക്കിപ്പോൾ വീണ് കിട്ടിയ സുവർണാസരം എന്ന് പറയുന്നതിന് മുമ്പുള്ള ശ്രീധരൻപിള്ളയുടെ ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ നല്ലോണം കേൾക്കണം നല്ലവണ്ണം ശ്രദ്ധിക്കണം ബ്രിട്ടീഷുകാരുടെ ആധിപത്യമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇന്ത്യയിൽ വിതക്കാൻ ഇടയായിട്ടുള്ളത് അടുകര് പിള്ള നമ്മുടെയൊക്കെ വേദിയിൽ വരുന്ന ഒരു ഒരു ശാന്തത നമ്മൾ ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഈ അടുത്ത കാലത്ത് അതുണ്ടോ അല്ലേ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യുന്നതിന് വേദി ഒരു വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വേദി ഇതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകും ആദരപൂർവ്വം ബഹുമാന പുരസരം നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരനും ഒരു കൂട്ടായ്മയെ നയിക്കുന്ന വ്യക്തിയും എന്ന നിലയിൽ ആദരം സാദരം സ്നേഹത്തോടെ ഞാൻ ആ ഉദ്ധരണി പറഞ്ഞുകൊള്ളട്ടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇന്ത്യയിൽ ഇടയാക്കിയത് അതായത് ഡിവൈഡ് ആൻഡ് റൂൾ മഹാത്മാഗാന്ധി ഇട ഒരു ഉദ്ധരണി അത് ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കാണ് മഹാത്മാഗാന്ധി നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളോട് ഖുറാൻ ഹിഫ്ലാക്കുന്ന മക്കളോട് മക്കളെ ഒരുപാട് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള മക്കളാണ് നിങ്ങൾ വലിയ ദൗത്യം എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നാളെ വിശുദ്ധ ഖുറാൻ മുപ്പത് ചുസും മനഃപ്പാടമുള്ള ഇന്ത്യൻ പാർലമെന്റിലെ എം പിമാരാകേണ്ടവരാണ് നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തെ ഭരിക്കേണ്ട മുഖ്യമന്ത്രിമാരും ഹാഫിലുകളായി പള്ളിമൂലയിലെ ഇമാമുകൾ മാത്രമായാൽ പോര നിങ്ങൾ എന്ന വാദക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ലോകത്തേക്ക് ഇന്നത്തെ പ്രസംഗം നിങ്ങളെ ഒരു പുതിയ ഒരു പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്താൻ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൊൻപുലരിയും അതിൻ്റെ പടകാഹളവും മുടങ്ങാൻ ഈ പ്രസംഗം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ ഗാന്ധിജി ചോദിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ മുമ്പുള്ള ഇന്ത്യ ആ ഇന്ത്യക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ എന്നിട്ട് ഗാന്ധിജി പറയാണ് ബ്രിട്ടീഷുകാർ കടന്നു വരാത്ത ഗ്രാമങ്ങളിൽ ഇന്നും പ്രശ്നമില്ല ബ്രിട്ടീഷുകാരൻ ഡച്ചുകാരുടെ പോർച്ചുഗീസുകാരുടെ വരവാണ് അവരുടെ ക്രിസ്റ്റീയ മിഷണറി പ്രവർത്തനമാണ് ഈ ഒരു തത്വത്തെ അതായത് ഈ ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തത്വം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാ ഇത് ശ്രീധരൻപിള്ളയാണ് പറയുന്നത് എന്നൊരു ശ്രീധരൻപിള്ള പറയാണ് ഞാൻ നല്ല രസമുള്ള ഇതാണ് ശ്രീധരൻപിള്ള എങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിന് ആവശ്യമുണ്ട് ഈ ഈ ഉദ്ധരണിയിലെ ശ്രീധരൻപിള്ളയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആശയം നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം സൃഷ്ടിച്ച ആര് നോക്കണം അതി ഭയാനകരായ അതായത് ആ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ സംഗതി ഉണ്ടല്ലോ ആ സംഗതി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഭാരതത്തെ വർഗീയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചതൊക്കെ ആ ഒരു സമീപനമാണ് എന്നിട്ട് അദ്ദേഹം പറയണം മതസൗഹാർദ്ദം നിയമങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാവുന്ന ഒന്നല്ല മത എന്നത് നിയമത്തിലൂടെ അടിച്ചേൽപ്പിക്കാവുന്ന ഒന്നല്ല മനുഷ്യ മനസ്സുകളുടെ ഏകീകരണവും അന്യോന്യമുള്ള ആദരിക്കലും സ്നേഹത്തിൻ്റെയും ഭാഷയിലൂടെ മാത്രമേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ശ്രീധരൻപിള്ളയാണ് പറയുന്നത് മാത്രമല്ല ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം ഉപേക്ഷിക്കുന്നതിന് പകരം അതിനെ സൗകര്യപൂർവം ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാ പറയണത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് മതവും ജാതിയുമൊക്കെ വോട്ട് ശേഖരണത്തിനും അതുവഴി അധികാര ഇന്ധനമായിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത ഉദ്ധരണി അതിനേക്കാൾ മനോഹരമാണ് വിവേചനം കൂടാതെ ആ വാചകമാണ് നമ്മുടെ എൻ്റെ മർമ്മമാണ് ഞാൻ പറയുന്നത് വിവേചനം കൂടാതെ എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി പരിഗണിക്കുകയും പരിപോഷിപ്പിക്കുകയുമാണ് വേണ്ടത് എങ്ങനെ എല്ലാ മതസമൂഹങ്ങളെയും തുല്യമായി പരിഗണിക്കുകയും പരിപോഷിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ആണ് പറയുന്നതെന്ന് ഓർക്കണം എന്നിട്ടോ വിവിധ മതവിശ്വാസികളെ സമഞ്ജസപ്പെടുത്തി യോജിപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഭരണത്തിനകത്തും പുറത്തുമുള്ളവർ ശ്രമിക്കണം എന്നിട്ട് പറയാണ് ഇന്ത്യക്കൊരിക്കലും ഒരു ഒരു മതഭരണകൂടമാകാൻ സാധ്യമല്ല ഇന്ത്യ ഹിന്ദുക്കളാൽ ഭരിക്കപ്പെടുന്ന രാജ്യമാകാൻ സാധ്യമല്ല ഒരു മതഭരണകൂടമാകാൻ അതിന് കഴിയില്ല അങ്ങനെ പാടില്ലാത്തതുമാണ് ഭാരതം ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആവുക എന്ന് വെച്ചാൽ അതിൻ്റെ മഹത്തായ ചരിത്ര പാരമ്പര്യത്തെ നിഷേധിക്കുക എന്നതാണ് അർത്ഥം ഇത് ബി ജെ പിയോട് അദ്ദേഹം ഇന്നും പറയേണ്ടതാണ് ഇത് ഇന്ത്യ രാജ്യം മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യം ക്രിസ്ത്യാനികളാൽ ഭരിക്കപ്പെടുന്ന രാജ്യം ഒരു തിയോക്രാറ്റിക് രാജ്യം അല്ലെങ്കിൽ ഹൈന്ദവരാൽ ഭരിക്കപ്പെടുന്ന രാജ്യം അങ്ങനെ വരുത് എന്നാണ് ആര് പറയുന്നത് എന്നാണ് ആര് പറയുന്നത് ശ്രീധരൻപിള്ള മുമ്പെഴുതിയ മഹത്വരമായ ലേഖനത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യം അതാണ് ഇനി അടുത്തത് ഇത് വളരെ പ്രധാനമായ കാര്യങ്ങൾ ഇപ്പൊ സോമനാഥ ക്ഷേത്രം ഞാൻ ഓരോന്നും സെക്കുലറിസം എന്താന്ന് പറയാണ് പറഞ്ഞത് നല്ലണം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഇപ്പൊ സോമനാഥ ക്ഷേത്ര നിർമ്മാണത്തിനും അതുപോലെ ജ്യോതിർലിംഗ പുനർപ്രതിഷ്ഠ സന്ദർഭമുണ്ടായ ഒരു ഘട്ടം അന്ന് ആ സമിതിയുടെ ചെയർമാൻ കെ എം മുൻഷിയായിരുന്നു ആയിരുന്നു ഒരമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ചെയർമാൻ കെ എം മുൻഷിയായിരുന്നു വലിയ കാര്യമായിട്ടല്ല മുജാഹിദികൾ അത് പറയുന്നത് മുജാഹിദ് ഒരു സംഭവമായിട്ടല്ല അന്നത്തെ ഇന്ത്യയെ പറ്റി പറയാൻ എനിക്ക് കേട്ടോളി അന്ന് ഈ വിഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം അന്ന് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദായിരുന്നു രാജേന്ദ്ര പ്രസാദാണ് ആണ് അന്ന് രാഷ്ട്രപതി പദത്തിൽ രാഷ്ട്രപതി പദത്തിൽ ഇരുന്ന രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോ നെഹ്റു അതെർത്തു നെഹ്റു പറഞ്ഞു ഇതൊരു ഹിന്ദു പുനരുദ്ധവാദമാണ് അതുകൊണ്ട് നമ്മുടെ ഭരണകൂടമോ ഈ ഭരണം ഭരിക്കുന്നവരോ ഒരു ഹിന്ദുക്കളോടൊട്ടി നിൽക്കുക മുസ്ലിങ്ങളോടൊട്ടി നിൽക്കുക അത് പാടില്ല എന്ന് നെഹ്റു പറഞ്ഞു ആ സമയത്ത് ഗാന്ധിജിയുടെ സമീപനം നേരെ തിരിച്ചായിരുന്നു ഗാന്ധിജി പറഞ്ഞു പോകണം ഉദ്ഘാടനം ചെയ്യണം പക്ഷെ ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിക്കണം അതെന്താണ് അതായത് ഒരമ്പലവും സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കരുത് എന്ന് പറയണം ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു പള്ളി ഇവിടുത്തെ കേന്ദ്ര ഭരണകൂടം ഉണ്ടാക്കി തരില്ല ഒരമ്പലം അത് ഇവിടുത്തെ കേന്ദ്ര ഭരണകൂടം ഉണ്ടാക്കി തരില്ല ഇവിടുത്തെ കേരള സർക്കാർ ഒരു ക്രിസ്ത്യൻ ചർച്ച് കേരള സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് ചെയ്യില്ല അതാണ് മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് എന്തുവരും എല്ലാവർക്കും വളരാനും എല്ലാവർക്കും വികസിക്കാനുമുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഈ ഭരണകൂടം നൽകും അതായിരിക്കും എന്നിട്ട് രാജേന്ദ്ര പ്രസാദ് ആ സമ്മേളനത്തിൽ പോയി ആ ക്ഷേത്ര പുനരുദ്ധാരണ സമ്മേളനത്ത് പോയി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു എന്നെ മുസ്ലിങ്ങൾ പള്ളി ഉദ്ഘാടനം വിളിച്ചാൽ ഞാനെങ്കിലും പോവും എന്നെ ക്രിസ്ത്യാനികൾ വിളിച്ചാൽ ഞാനങ്ങനും പോകും ഒരു രാഷ്ട്രപതി എന്ന നിലയിൽ എൻ്റെ ഡ്യൂട്ടി അതാണ് ആരോടും എനിക്ക് വെറുപ്പോ വിരോധമോ വിദേശമോ ഒന്നുമില്ല കാരണം ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിലെ ഏറ്റവും പ്രധാനമായ കാഴ്ചപ്പാട് എന്ന് നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം ഇനി അടിസ്ഥാനപരമായി ഭാരതീയ ജനതാ ജീവിതത്തിന് മതവിദ്വേഷത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകൽ അസാധ്യമാണ് എന്നാണ് ഈ ആത്മാർത്ഥമായി കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനങ്ങൾക്ക് അവസാനിച്ചു പോകുന്നത് അഥവാ ഇന്ത്യ ഒരിക്കലും ഒരു മതാധിപത്യത്തിന്റെ അതായത് ഇസ്ലാമിക ഭരണകൂടമോ ഹിന്ദു ഭരണകൂടമോ ആവില്ല ഈ നാട് ഈ നാട് അങ്ങനെ ഒരിക്കലും ആവില്ല അങ്ങനെ വന്നാൽ ഈ നാടിൻ്റെ പൂർവ്വകാല ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ് ഈ നാട് എന്നാണ് ഇനി നമുക്ക് കാതലായി ആലോചിക്കാൻ ചില കാര്യങ്ങളുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ് അതെന്താന്ന് ചോദിച്ചാല് നമ്മൾ ഇവിടെ ഇരിക്കുന്നേ ഇപ്പൊ എൻ്റെ വീട് ഞാൻ തുറന്നു പറയാറുള്ള കാര്യമാണ് എൻ്റെ ഉപ്പാക്ക് ഏഴ് മക്കളാണ് നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും ഒന്ന് ഞാനാണ് മറ്റൊന്ന് സിറാജുൽ ഇസ്ലാം ആണ് ഈ രണ്ടു പേരെങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങൾക്കൊരു മുത്തുപോലത്തെ ജ്യേഷ്ഠൻ ഉണ്ട് പൊന്നാര ജ്യേഷ്ഠൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലേ നല്ല മനുഷ്യനായിട്ട് ജീവിക്കണ്ടേ എൻ്റെ നാട്ടിൽ പക്ഷെ നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ എൻ്റെ ജ്യേഷ്ഠൻ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കില്ല എൻ്റെ ജ്യേഷ്ഠൻ ബിസിനസ്സാണ് ഞങ്ങളോട് പറയുന്നത് ഒരു മാപ്പാൻ്റെ മക്കളിൽ വ്യത്യസ്ത അഭിരുചികളാണ് ലോകത്ത് ഉണ്ടാവുക വ്യത്യസ്ത അഭിരുചികളാണ് ഉണ്ടാവുക ഞാൻ പറയുന്നത് ഇപ്പം ഒരു വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീടിൻ്റെ കഥയാണ് ഞമ്മള് പറയുന്നത് ഇപ്പം ഒരു വീട്ടിൽ ചിലർക്ക് ബീഫ് പറ്റില്ല ചിക്കൻ കുഴപ്പമില്ല മട്ടൻ കുഴപ്പമില്ല ചിലർക്ക് ചെമ്മീൻ പറ്റില്ല ചിലർക്ക് ചെമ്മീൻ പറ്റില്ല ചില മീനിന്റെ മണം തന്നെ പറ്റില്ല അവർക്ക് പച്ചക്കറിയേ പറ്റുള്ളൂ പച്ചക്കറിയേ പറ്റുള്ളൂ പച്ചക്കറി മാത്രമേ മാത്രവർക്ക് ഈ വ്യത്യസ്തത ചില ആളുകൾക്ക് ഫാന് വേണം ഫാന് കറങ്ങിയാലേ ഉറക്കു വരൂ ചിലർക്ക് ഫാനിട്ട് വരൂല്ല ചില കുട്ടികൾക്ക് തല മൂടി പൊതിച്ചാലേ ഉറക്കു വരും ചിലർക്ക് തല മൂടിയ തലമൂടിയ ഉറക്കന്നെ വരൂല്ല ഞാൻ ആ കൂട്ടത്ത് പെട്ടോ നേരെ മൃഷിന്റെ സിറാജ് അങ്ങനെ തലമൂടണം ഓനെ ഉറക്കു വരും മക്കളുടെ സ്ഥിതി അത് ഒരു വീട്ടിലെ സ്ഥിതിയാ എങ്കിൽ വ്യത്യസ്ത അച്ഛനമ്മമാരുടെ ഇന്ത്യയിൽ നമ്മൾ ആരെ ഞാൻ പറയണ പോന്നെയാണോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് റോട്ടിലിറങ്ങി ഒരു പ്രകടനം നടത്തരുത് എന്റെ ആഗ്രഹം ഒരു ആകെ രാഷ്ട്രീയം നിലക്കിണ പ്രകടനം കൊണ്ടാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നബീൻ അംഗീകരിക്കണം ആ കാര്യത്തിൽ പക്ഷെ എന്താക്കാനാണ് എസ് സി ബി ഐ റോട്ടിൽ ഇറങ്ങി പ്രകടനം നടത്തുന്ന ആഗ്രഹക്കാരനാൻ സോൾഡേർട്ടി റോട്ടിലെ എന്റെ ആഗ്രഹം അനുസരിച്ച് ഓല്പ് നിക്കുവോ ഇല്ല എന്റെ ആഗ്രഹിച്ചു നിന്നാ ഇന്ത്യ നന്നാവും ലോകം നന്നാവും വേറെ വിഷയവും വേറെ വിഷയമാണ് വേറെ ചർച്ച ചെയ്യേണ്ടത് എന്റെ ആഗ്രഹം തന്നെ അള്ളാഹു ലോകത്ത് നടപ്പാക്കിയ ദീനിന്റെ ആഗ്രഹങ്ങൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയൂ നമ്മളൊക്കെ ജീവിക്കുന്ന നാടിനെ കുറിച്ച് ആലോചിച്ചു ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇട്ടിരിക്കുന്ന മോതിരം ഞാൻ ധരിക്കുന്ന ചെരുപ്പ് ഇത് ആരെ ഉണ്ടാക്കിയത് പത്തരമാറ്റ തൊള്ളായിരത്തി പതിനൊന്ന് വിശ്വൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അല്ല ഈ മെയ്ഡ് ഇൻ ജർമ്മനി ആ ജർമ്മനി ജർമ്മനിന്നുള്ളൊരു വസ്തു നമ്മുടെ ഇന്ത്യയിലെത്താണ് മെയ്ഡ് ഇൻ ജപ്പാൻ കൊറിയന്റെ കത്തി ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ എത്തുന്നാൾ കത്തി ആരെ ഉണ്ടാക്കി ചിലപ്പോൾ ഒരു നിരീശ്വരവാദി ഉണ്ടാക്കിയായിരുന്നു ചിലപ്പോൾ ഒരു മതവിശ്വാസി ഉണ്ടാക്കിയായിരുന്നു ചിലപ്പോൾ ഒരു ജൂതൻ ഉണ്ടാക്കിയായിരിക്കും ഗുജറാത്തിൽ നിന്ന് വരുന്ന ചെരുപ്പും ബെൽട്ടും ആരെ ഉണ്ടാക്കി ചുവന്ന ചരിലിട്ടിയ ചക്കന്മാരുണ്ടാക്കിയായിരുന്നു ഞമ്മള് തിന്നണ പോലതും ഞമ്മളുണ്ടാക്കണ അത് തമിഴ്നാട്ടുകാരില്ലെങ്കിൽ ഇവിടെ ഉള്ളി എത്തുമോ തക്കാളി എത്തുമോ ഞമ്മളിത് എന്തെങ്കിലും ഉണ്ടാക്കണ്ട ഇവിടെ ചങ്ങൈമാരെ കേരളക്കാരെ നിലക്കണ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കണം ഇവിടെ വരുന്ന എല്ലാ വസ്തുവും അന്യ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന നമ്മളിങ്ങനെ സുജായിയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞു റോഡൊക്കെ നല്ല നിൽക്കിപ്പോൾ ഉഷാറാക്കേണ്ട റോഡ് സൈഡൊക്കെ നല്ല ഭദ്ര ആണ് അതിന് കേരളക്കാരല്ല എടുക്കണത് ബംഗാളികളല്ലേന്ന് ചോദിച്ചു എന്നോട് ആളുകൾ സത്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞു എടുപ്പിക്കുന്നത് മലയാളിയും എടുക്കണത് ബംഗാളിയും കാരണം ബംഗാളിക്കുള്ളത് മലയാളിക്കില്ല മലയാളിക്കുള്ളത് ബംഗാളിക്കില്ല ആണ് നല്ല പ്ലാനിങ് അത് മലയാളിയുടെ പ്രത്യേകതയാണ് നല്ല കാഴ്ചപ്പാട് പക്ഷേ ശരീരം അണങ്ങൂല തല ബെർള് അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് ഇപ്പോ തോണ്ട രാപ്പകലൊരുപോണം തൊണ്ട് ഓന് തൊണ്ടല്ലേ ഇറങ്ങൂടും മറ്റോ കുത്തി ചവിട്ടി കമ്പിയൊക്കെ ഇട്ട് കെട്ടി വലിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി അത് ആ ഹൈലൈറ്റ് മാഡ് മലയാളി ഇല്ല അവിടെ എഞ്ചിനീയർ ഒക്കെ മലയാളി ഓനെ അനങ്ങാൻ പറ്റില്ല നമ്മളെ നാട്ടിൽ നമ്മൾ അലോ നല്ലപ്പോണ്ടല്ലോ സാധനം ബംഗാളികളോടും തമിഴ്നാട്ടുകാരോടും ടാങ്ക്സ് പറഞ്ഞോളി കാരണം സാധനത്തിന്റെ മുഴുവൻ നെറ്റ്വർക്കും അണ്ടർഗ്രൗണ്ട് കൺട്രോളിംഗ് മുഴുവനും അവരെ കഴിയില്ല കാരണം അവർ ഈ കിടങ്ങു കീറി ഇങ്ങനെ നിന്ന് കുഴിച്ചിട്ടില്ലെങ്കിലേ മലയാളി ഒരു മണിക്കൂർ കുയ്യി ഇങ്ങനെ ഒന്ന് കൊത്തിയാൽ പിന്നെ ആയിഷ്കാലം എങ്ങനെ തിരിഞ്ഞിട്ടില്ല ഓരോ ഇനി കഴിയില്ല അപ്പൊ മനുഷ്യന്മാരൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ ഇന്ത്യ ഇതിൽ ആരെ അവഗണിക്കറിഞ്ഞൂട അല്ലാണെ അറിഞ്ഞൂടാ ചെങ്ങായിമാരെ ഈ കന്നട ആരേണ്ട പടച്ചോനാണേ അറിഞ്ഞൂടാ എന്തായാലും വിശ്വം ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലാതി പണിയില്ലല്ലോ ഇല്ല ഞാൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗിഫൻഡ് പോളിസി അല്ല നമുക്ക് ഇവിടെ നിലക്കാൻ പറ്റൂ ഇവിടെ ആരോ ഓരോരുത്തരെ എല്ല നമുക്ക് എന്ത് കിട്ടിയാലും വീട്ടിന്റെ മെറ്റീരിയൽസുകള് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് ഡോറ് അതാരണ്ടാക്കണോ ചോന്ന തുണി തുന്നേ ആ ഗിരീശൻ കുമ്പിട്ടിരുന്നിട്ട് എന്റെ വീടിന്റെ ബാതിൽ ഉണ്ടാക്കി മുസ്ലിമാ ഗിരീഷന്റെ വർക്ക് ഏത് ജാതി വർക്ക് ഓ ഉണ്ടാക്കിയ ജനലും വാതിലും മനുഷ്യന്മാരും മുത്തം വെച്ചു ഗിരീഷൻ ഹിന്ദു ആ ഞമ്മളാരും ഉണ്ടാവോ പിന്നെ ഏതെങ്കിലും മുസ്ലിമിനെ കൂട്ടിയിട്ടു ഓനാ പണി എന്നറിഞ്ഞുകൂടാ ആകെ ഒന്നോ രണ്ടാൾ പള്ളി ഉണ്ടാക്കിയൊക്കെ പെട്ടാൾ മരത്തിന്റെ പണിയെടുത്ത് ഒന്നോണ്ടോ മുസ്ലിംകൾ ബാക്കിയുള്ള ഇവിടെ ഈ ഒരാക്കും ഞാൻ വലിയ നിങ്ങളോടൊക്കെ എല്ലാരും ജീവിക്കണ്ടല്ലോ ഒന്നിങ്ങോട്ട് നോക്കി എല്ലാരും ഒന്നിങ്ങോട്ട് നോക്കി നമ്മളെ പുറത്തിന്റെ സെന്ററിൽ ചൊറിഞ്ഞാൽ കിയാമത്തുന്ന നാൾ വരെ സ്വന്തം കഴിച്ചുകൊണ്ട് ചൊറിയാൻ പറ്റുമോ തോട്ട എടുത്ത് കിന്ന ഒന്ന് ഒന്നു ചൊറിഞ്ഞുകൂടി അറിയാല്ലാണ്ട് വേറെ രക്ഷല്ല ചെങ്ങായിമാരെ സ്വന്തമായിട്ട് ആരെങ്കിലും ആശ്രയിക്കതെടാർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ അൻതുമുൽ അള്ളാവിലേ ആവശ്യക്കാരങ്ങള് മനുഷ്യനോ മാനീസോനി മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ നമ്മൾ ഞാൻ എനിക്കറിയാം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ട് പുറത്തൊക്കെ ചൊറിഞ്ഞൂടില് തൊട്ടപ്പുറത്ത് കുന്ന ഗിരീഷനായി മേണ്ടില്ല ചന്ദനായി മേടിച്ച് ചെക്കിനെ സുരേഷ് പൊന്നാർ ചങ്ങ എനിക്ക് പ്രതിഫലം കിട്ടും ഒന്ന് ചൊറിഞ്ഞൂട് അത്ര ദുർബല നമ്മൾ അത്ര ദുർബല ഒന്ന് ഒന്ന് ചൊറിയണെങ്കിൽ നമ്മൾ എന്ത് ചാടി കളിച്ചിട്ട് എന്താ എനിക്ക് മുപ്പത്തഞ്ച് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് അതുകൊണ്ട് പുറത്ത് ചൊറി മാറുവോ അത് മറ്റോൻ ആശ്രയിച്ച് എന്നെ പറ്റൂ അത് ആരെ കൊണ്ട് ചൊറിയിക്കും നമ്മൾ കാരണം സഹിക്കാൻ പറ്റില്ല ഈ പുറത്ത് മാത്രം ചോദിച്ചു ഒരു രക്ഷയില്ല കയ്യും കാലുകയാണെങ്കിൽ പൊക്കിയൊക്കെ നോക്കാൻ നമുക്ക് ആദ്യം നോക്കി ഇങ്ങനെ ഞെളിഞ്ഞും വിളിഞ്ഞുമൊക്കെ നോക്കാം നാല് കറക്റ്റ് പോയിന്റിൽ വിരലെത്തിയിട്ടില്ല ഇതാ ഒന്ന് ചൊറിഞ്ഞു അത് മാത്രം ചിന്തിച്ചാൽ മതി ആരാരാ ആശ്രയിക്കാൻ ഇപ്പം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഹിന്ദു സഹോദരങ്ങൾ എന്നെ അവർക്ക് അതാണ് പ്രധാനം അവർ എന്നോട് മിണ്ടുന്നൊന്നുമില്ല കാരണം എൻ്റെ ക്ലിപ്പ് കേട്ടിട്ട് ഇവൻ എന്തോ ഒരു പരാക്രമിയാണ് നിലക്കിരിക്കുകയാണ് എനിക്കത്തെ സാധുക്കൾ ഓർത്തിട്ട് ചിരിയും വരിക കുറേ സമയം ഒരു മസിലും പിടിച്ചൊക്കെ ഇരുന്ന് നോക്കി ചിരിക്കില്ല ഞാൻ അഞ്ചോ ആറോ തവണ ചിരിച്ച് ചിരിക്കുന്നില്ല അവസാനം ഞാൻ ഒരാളെ കാൽമേലിങ്ങനെ തോണ്ടിയിട്ട് വെച്ച് ഇന്ന് പുരേന്ന് പോരുമ്പോൾ ചിരിക്കൂലെന്ന് നോമ്പ് വിട്ടിട്ടുണ്ടോ അയാൾ ചിരിച്ചാ പോയി ഹേയ് മാസില് പിടിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ വിചാരിക്കാൻ നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം ഈ ബലത്ത് തന്നെ ജീവിക്കൂന്ന് ആ അങ്ങനെ ഏതായിരുന്ന ഞാൻ മൂപ്പനോട് പറഞ്ഞറിയോ നിങ്ങൾക്കൊരു അറ്റാക്ക് വന്ന് നിങ്ങൾ എന്റെ മടിയിലേക്കാവുക എനിക്കൊരു അറ്റാക്ക് വന്ന് ഞാൻ നിങ്ങളുടെ മടി ഇതാണ് ഞമ്മള് മസിൽ ഒന്നും പിടിക്കുന്നതിൽ ഒരർത്ഥം ഇല്ലായിരുന്നു അഞ്ചിന് കഴിഞ്ഞപ്പോ ഒരു ചായ കര ചായ മൂന്ന് ചായ ഓർഡർ ചെയ്യുന്നു മൂന്ന് ചായ വരട്ടെ അപ്പൊ ഞാൻ വിചാരിച്ച സാധുക്കളെ കൂടുതലുള്ള ആളുകൾ രണ്ടാക്ക് ചായ കൊടുത്ത് ഒന്നിന്റെ നേരെ നീട്ടി അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ചായ തരാൻ മാത്രം അയാൾക്ക് ഇനി ഇഷ്ടമായി രണ്ട് മിനിറ്റേ ഞാൻ എടുത്തുള്ളൂ നമ്മളൊക്കെ എന്തറിയോ ഡത്തോബസ്കി എന്ന് പറഞ്ഞ വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ചിരി കണ്ടാറിയോ അവൻ്റെ ഹൃദയം ശുദ്ധാണോ ചിരിക്കാൻ പഠിക്കുക നമ്മളൊക്കെ ഏറ്റവും വലിയ സതക്കെയാണ് ചിരി നമ്മുടെ കൂട്ടത്തിലൊക്കെ കുറേ ആൾക്കാരുണ്ട് മുസ്ലിം സമുദായത്തിൽ വലിയ അറബിക്കുപ്പായൊക്കെ ഇട്ട് വലിയ താടിയൊക്കെ നീട്ടി ഒരു മനുഷ്യന്റെ മൂത്ത് നോക്കില്ല മനസ്സിലാക്കിക്കോളോ മൂരാച്ചിയാണ് ഓ മുസ്ലിം അല്ലോ മൂരാച്ചിയാ ഓ നൂറാച്ചി ചെയ്തോട്ടെ ഓ മൂരാച്ചിയാണ് പ്രവാചകന്റെ പ്രധാനം എന്തറിയോ പുഞ്ചിരിയുടെ മനസ്സുമായി മനുഷ്യന്റെ നേരെ ചെല്ലാനാ പറഞ്ഞത് പുഞ്ചിരിക്കാൻ ഞാൻ വേറൊന്നും ഇൻ്റെ ഒരു അത്ഭുതം ഞാൻ പറയാം നിങ്ങൾക്ക് ഒരുപാട് ആൾ ചിരിക്കാണ്ട് നോക്കും ട്രെയിനിലൊക്കെ ഞാൻ ചിരിച്ചിട്ട് ഓരോങ്ങോട്ട് കീപ്പടുത്തു പിന്നെ വായ് നമ്മളെ കൂട്ടുകാരനാകും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ അതായത് ഒരു സ്ഥലത്തൊരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മുന്നിലൊരു വണ്ടി ആ വണ്ടിയിൽ ചെന്ന് എൻ്റെ വണ്ടി ഇടിക്കായിരുന്നു അവർ പെട്ടെന്ന് ബ്രേക്ക് വെട്ടിയൊരു ഹൈന്ദവ ഫാമിലി ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചപ്പോൾ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വെട്ടിച്ചു രണ്ട് ഫാമിലിനെ രക്ഷപ്പെടുത്തി വെട്ടിച്ചപ്പോൾ ഒരു സത്യ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സംഘപരിവാരത്തിപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ വണ്ടിൻ്റെ ബാക്കലിന്റെ വണ്ടി ഒന്ന് ചെറുതാട്ടി എന്നെ കണ്ടിടണോ എന്നെ മനസ്സിലായി പിന്നെ ഒമ്പ് വിചാരിച്ചൊന്നു അരച്ചയാളാന്ന് ഏയ് മോനെൻ്റെ ആളുകളൊക്കെ കുട്ടി വന്ന് ബേളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആക്കി അമ്മ ഞാൻ പറഞ്ഞേ അതെ നിങ്ങൾ ഈ രംഗം കണ്ടിരുന്നോ എന്ന് വെച്ചാൽ അയാളോട് എന്നാൽ മിണ്ടില്ല ഞാൻ പറഞ്ഞ അത് നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട രണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഓലെ ജീവൻ രക്ഷപ്പെടുത്തിയണ്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തു അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടെടുത്തപ്പോൾ തട്ടി സ്വാഭാവികമായിട്ട് ആർക്കും സംഭവിക്കാം എന്താ നമുക്ക് വേണ്ടത് നിങ്ങളെ വണ്ടി കേട് വന്നിട്ടുണ്ടോ ഞാൻ പുതിയ വണ്ടി വാങ്ങിത്തരാം നന്നാക്കണോ നന്നാക്കി തരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പരുക്ക് പറ്റണോ എന്നിട്ടൊന്നും ഇട്ടില്ല എന്നാലും കണ്ണുണ്ടേ നോക്കണ്ടേ ആരുണ്ടേ കേട്ടാ വിചാരിക്കുന്നത് ആർക്കും ഇന്ത്യ രാജ്യത്തൊരപകടം ഒന്നും വരെ പറ്റിയിട്ടില്ല നാ ജാതി ഭർത്താനാണ് ഞാൻ അവനോട് വളരെ മര്യാദയ്ക്ക് സംസാരിച്ചു അപ്പോൾ കുറെ സമയം അവിടെ പിടിച്ചു നിർത്തി ഇന്നത്തെ നമ്മളൊരു പ്രത്യേകത അതാണ് ചോന്ന തുണി തുന്നിയൂർത്തോനാന്ന് മുസ്ലിമും നോക്കൂ താടി താടിയച്ചോനാന്ന് ചോന്ന തുണി തുന്നിയുർത്തോനും നോക്കൂ എന്നാ ഓനൊന്ന് ചിറ്റിച്ചാളാന്ന് വിചാരിക്കും മനസ്സൊക്കെ ഉണ്ടല്ലോ ഈ കുടില മനസ്സ് വീടിനൊക്കെ പെയിന്റ് അടിക്കുന്നത് കണ്ടാ വിചാരിക്കും എൻ്റെ മനസ്സ് ഭയങ്കര ശുദ്ധാന്ന് ഒൻ്റെ ഹൃദയത്തിനാ പെയിന്റ് അടിക്കേണ്ട അതാ നാക്കണ്ട അതാ പൊളീഷെടുത് അത് പൊളീച്ചിരുന്ന് എടുത്ത് തോറ്റു ഏതാ നമ്മള് അത് പൊളീശിരുന്ന് നമ്മൾ തോറ്റു അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി ഞാൻ നല്ല പെരുമാറി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിരുന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്തെങ്കിലും നിങ്ങൾ പറയൂ വണ്ടി വാങ്ങി തരാ അങ്ങനെ ആകുക അല്ലെങ്കിൽ ഞാൻ ആ കണ്ണൊക്കെ തുറന്നു നോക്കണം ഇനി പൊയ്ക്കുവാറു ഞാൻ അല്ല ചിരിച്ചലച്ചു എന്നാ പോട്ടേ പറഞ്ഞ് ഉഷാറായിട്ട് പോകുന്നു ആ അഞ്ച് മിനിറ്റ് ഇച്ചങ്ങായി ടൂ വീലറിൽ അടിച്ച് വിട്ട് പറന്ന് എന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് അവിടെ നിർത്തി അപ്പൊ ഞാൻ നിർത്തി എന്റെ നിങ്ങളെ ഒന്നും തീർന്നില്ലേ വിശയൻ നിങ്ങൾ എന്നോട് മാപ്പാക്കണം ഞാൻ നിങ്ങളോട് മാപ്പ് പറയാമെന്നെങ്കിൽ പൊറത്ത് തരണോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓനെ എന്റെ മാറ്റിയത് അയളിനോട് മാപ്പ് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാനാണ് തെറ്റുകാരൻ എന്നൊക്കെ എനിക്ക് മനസ്സിലായി പൊറുക്കണം മാപ്പാക്കണം നിങ്ങളോട് ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ഇതാണ് നമ്മുടെ ഇന്ത്യ ഇതാ നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യയെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക ഞാൻ വളരെ പ്രധാനമായ ഒരു കുറാനിക വചനം പറഞ്ഞുതരാം സൂറത്ത് മുംതഹനയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് മുസ്ലിം സാധാരണ സൂറത്ത് മുംതഹനയിലെ ദഹനയിലെ എട്ട് ഒമ്പത് നമ്മൾ പറയും എട്ട് ഒമ്പത് എട്ട് അല്ല പറയേണ്ടത് ഏഴ് പറയണം എന്നിട്ട് എട്ട് ഒമ്പത് പറയണം സൂറത്ത് മുംതഹന അറുപതാം അധ്യായം നിങ്ങൾ കേട്ടോളൂ അള്ളാഹു സുബാന വച്ചാല പറയാണ് അതിലെ ഏഴാമത്തെ വചനം നമ്മൾ നോട്ട് വെക്കുക മനസ്സിൽ കുറിച്ച് വെക്കുക അമനുലിയുടെ പരിഭാഷ നോക്കി ഈ വചനം ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിക്കുക ഓർത്തു വെക്കുക ഈ ഖുറാനിക വചനം പറയുന്ന എന്തറിയും നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങളുടെ ശത്രുത പുലർത്തുന്നവർക്കുമിടയിൽ അള്ളാഹു സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് കരുണാ വാരി മാത്രമാണ് നമ്മുടെ മുഖ്യ ശത്രു അവൻ കിയാമത്ത് നാൾ വരെ നമ്മുടെ ശത്രുവാണ് ഒരു ആർ എസ് എസ് കാരൻ മുസ്ലിമിന്റെ ശത്രുവല്ല ഞാൻ തുറന്നു ചോദിക്കുകയാണ് ഒരു എൻ ഡി എഫ് പ്രവർത്തകന് ആർ എസ് എസ് കാരനോടുള്ള ദേഷ്യം എപ്പോഴെങ്കിലും തീരുമോ ഖുറാന പറയുന്നത് അത് ഉണ്ടാവാൻ പാടില്ല സുഹൈലെ പല്ല് കുത്തി പറഞ്ഞു ഉമർ എന്ന് ഖത്താബ് റസൂൽ എന്താ പറഞ്ഞത് ഉമറേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വികാരമല്ല ഉമറേ ഇസ്ലാം എന്നത് വിചാരതലമാണ് ഉമറേ ഉമറേ ഇൻഷാ ഇന്ന് ഇന്ന് ഉമറേ സുഹൈലെമിന്റെ ശത്രുവാൻ ഇൻഷാ ഉ നാളെ ഈ സുഹൈല ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് രോമാഞ്ചമുണ്ടാകും ഉമറേ വർഷങ്ങൾക്കപ്പുറത്ത് സുഹൈൽഅബിൻ അമറി ഇസ്ലാം സ്വീകരിച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ ഉമർ മുൻ ഖത്താബുറാൻ പറയാൻ നബിയുടെ പ്രവചനം എനിക്ക് പുലർന്നു ഞങ്ങളോട് പറയട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സാദിപ്രാച്ചിയും ഉമാഭാരതിയും നമ്മുടെ ടീച്ചറും നമ്മുടെ ബി ജെ പിൻ്റെ ശോഭാ സുരേന്ദ്രനും നാളെ ടോപ്പിൽ ഇസ്ലാം പ്രസംഗിക്കുന്ന ഒരു ദിവസത്തെ സ്വപ്നം കാണാൻ വേണ്ടി വെറുക്കല്ല വേണ്ടി ഇസ്ലാംകളെ പഠിപ്പിച്ചും ഈ ഒരു ഈ ഒരു നോക്കൂ നിങ്ങൾ അബൂജലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആയിട്ട് അബൂജലെ മരിച്ചുപോയത് ഇക്രിമ റലിഅു ഒരു കാലഘട്ടം വരെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു പക്ഷെ ആ ഇക്രിമ റല്ലാൻ ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോ പൊന്നാര മുജാഹിദികളെ സുഹൃത്തുക്കളെ ലീഗുകാരെ ജമായത്തെ പൊന്ന് മുസ്ലിങ്ങളെ നിങ്ങൾ ആലോചിച്ചു ആ ആ സുഹൈലിന്റെ മകൻ ഇക്രിമ ഇസ്ലാമിക സസിലേ കയറി വരുമ്പോൾ നബി സ്വഹാബത്തിനോട് എന്താ പറയുക അറിയോ ഒരു കാരണവശാലും ഇസ്ലാമിന്റെ ഒരു മുഖ്യ ശത്രുവിന്റെ മകൻ ഒരുപാട് കാലം ഇസ്ലാമിനോട് ശത്രുത തുടർച്ച ആട് എന്ന നിലയിൽ ഇക്രിമയെ ഒരു നോട്ടം പോലും നോക്കരുത് അബൂജന്റെ മോനല്ല വരുന്ന ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങൾ ഇക്രിമയെ വേദനിപ്പിക്കരുത് സുഹൈലമിനർ കടന്നു വന്നപ്പോ ഇതേ വാചകം പറഞ്ഞു അതാണ് ഇസ്ലാം അതാണ് ഇസ്ലാം പുതിയ നൂറ്റാണ്ടിന് നവോത്ഥാനത്തിന്റെ കുളമ്പടി ശബ്ദം ഓർക്കുന്ന കാതുകൾക്ക് ഞാൻ നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന് പ്രവാചക തിരുമേനി അവരെ പഠിപ്പിച്ച കാതലായ അതാണ് ഇത് ഗൗരവമായി നമ്മൾ കാണേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ പണ്ഡി മഹാനായ മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജോഹറിന്റെ വീട്ടിൽ താമസമാക്കാൻ പോവുകയാണ് എന്താ എന്താ മോഹൻദാസ് കരംചന്തി ഗാന്ധി മഹാത്മാഗാന്ധി മൗലാന മൊഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടിൽ താമസമാക്കുക ആ വീട്ടിൽ താമസമാക്കാൻ പോകുക ഒരു ദിവസ രണ്ടു ദിവസ മൂന്ന് ദിവസ ആറ് മാസം ആറ് മാസം മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ലാഹ ഇല്ല എന്ന കലിമത്ത് തൗഹീദ് അടിയുറച്ച് വിശ്വസിച്ച ആ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടിൽ മഹാത്മാഗാന്ധി എന്ന രാമഭക്തൻ നമ്മളിപ്പോ ഒരു മുസ്ലിമിന്റെ മരണം നടന്നാൽ ലായിലായത ചെല്ലിയ മരിച്ചെന്നുള്ള ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ പറയുക എന്നാ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഹരേ റാം ഹരേ റാം 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 എന്ന് പറഞ്ഞ മരിച്ച ആളാണ് ആര് ഗാന്ധിജി അത്രയും തീക്ഷണമായ രാമഭക്തൻ ഗാന്ധിജി അതായിരുന്നു അത്രയും വലിയ തീക്ഷണത രാമഭക്തിയിൽ ആ രാമഭക്തിയുള്ള ഒന്നാം നമ്പർ രാമഭക്തനെയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആറ് മാസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത്

ആരെങ്കിലും ും അത്യത്തിൽ വിശ്വസിക്കുന്നവൻ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടേന അപ്പൊ ഗാന്ധിജിക്ക് നമ്മളെ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ അതിന് മണം ഗാന്ധിജിക്ക് ഇഷ്ടമില്ല ഗാന്ധിജി അതിഥിയാണ് അതിഥിയോടുള്ള റെസ്പെക്ട് കാരണം ഇറച്ചി മീന് ഒഴിവാക്കി മൗലാന മുഹമ്മദ് അലി ജൗഹർ അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു മൗലന മുഹമ്മദ് അലി ജൗഹർ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു എന്ന് പറഞ്ഞ ആളാണ് ആര് ആര് മൗലാന മുഹമ്മദ് അലി ജവഹർ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു രാമഭക്തനാണെന്ന് പറഞ്ഞ ആളാണ് ആര് ഗാന്ധിജി രണ്ടുപേരും ആറുമാസം താമസിച്ചു എന്തെങ്കിലും മടി ഉണ്ടായോ എന്ന് പറഞ്ഞാൽ കുമ്മനൻ രാജശേഖരനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലിംഗിന്റെ ഹൈദർ അലി ഷിയാബ് തങ്ങളുടെ വീട്ടിൽ ആറുമാസം താമസിപ്പിക്കുമോ ഇതാണ് ചോദ്യം അവിടെയൊക്കെ നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ മനസ്സും മാറുമോ പുതുനൂറ്റാണ്ടിൽ നവോത്ഥാന ചിന്ത ഉണ്ടാക്കുന്ന കാലഘട്ടമാണല്ലോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമോ സൗഹൃദത്തിന്റെ ഒന്ന് കയ്യാട് കൊടുത്തിട്ട് ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി അലബി സക്കാഫിൻ സുലൈമാൻ സക്കാഫിൻ ട്രെയിനിൽ അതേ ട്രെയിനിൽ ആർ എസ് എസിന്റെ സമുന്നതനായ നേതാവ് ബി ജെ പി കാരുടെ നേതാവ് അതേ ട്രെയിനിൽ ഞാൻ സലാം പറയുകയും കൈ കൊടുക്കുകയും ചെയ്തിട്ട് മൊയ്ലിയന്മാർ എനിക്ക് കൈയെന്നില്ല നേരെ മറിച്ച് ആർ എസ് എസിന്റെ ആളുകൾ വേഗം കൈയെന്നു നിങ്ങൾക്ക് ഇന്ന് അവിടെ ആ പരിപാടി ചോദിച്ച് ഒരു മനുഷ്യനെ കണ്ടാളൊരു സൗഹൃദം അത് നമ്മൾ അങ്ങോട്ടുണ്ടായാലോ അതുണ്ടാവും അതുണ്ടാവൂന്ന് പക്ഷെ നമുക്ക് നമുക്ക് എന്തോ ഒരു ഒരു വേലി കെട്ടിയ പോലെ എവിടെയാ നമുക്ക് വേലി കെട്ടിയിരിക്കണ സുഹൃത്തുക്കളെ എവിടെയോ വേലി കെട്ടിയിരിക്കുന്നത് എവിടെയോ ഒരു വേലി കെട്ട് ഏത് ശത്രുവിനെയും ചിരി കൊണ്ടും അസ്തദാനം കൊണ്ടും സൗഹൃദം കൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന നാം അവരവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ നമുക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന നാം സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താൻ പറഞ്ഞ നിൽക്കുന്നു എന്ന് ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് ഒരേ ശില സംസ്കാരത്തിന്റെ ഏകശില സംസ്കാരത്തെ കുറിച്ച് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ വന്നപ്പോഴും ബി ആർ അംബേഡ്കർ പറഞ്ഞത് അതല്ല ഇതൊരു ബഹുസ്വരതയുടെ നമുക്കറിയാം ബഹുസ്വരത എന്നുള്ള പദം എന്താണ് ബഹുസ്വരത ബഹുസ്വരങ്ങൾ ഒരു വലിയ വൃക്ഷം ആ വൃക്ഷം നിറയെ പക്ഷിക്കൂടുകൾ അല്ലേ ചില്ലകൾ നിറയെ പക്ഷിക്കൂടുകൾ ആ പക്ഷിക്കൂടുകളിലെ ഓരോ പക്ഷിയുടെ സ്വരവും വ്യത്യസ്തമാണ് ഓരോ പക്ഷിയുടെ സ്വരവും വ്യത്യസ്തമാണ് അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും വിവിധങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു ആ മരം അതെല്ലാം സഹിക്കുന്നു അതാണ് ഇന്ത്യ പന്തിർക്കുലം പറയിക്കുമീ എണ്ണിയാൽ ഒടുങ്ങാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നുന്തുപറ്റൂ അതാ ഈ രാജ്യം ഈ രാജ്യം അതാണ് ഈ രാജ്യത്തിന്റെ മഹിമയും അതാണ് എല്ലാവരുള്ള ഒരു നാട് എവിടെ നോക്കിയാലും വ്യത്യസ്ത ആളുകൾ ഞാന് തമിഴ്നാട്ടിലൊരു വർഷം ഇമാമായി നിന്നിരുന്നു തമിഴ്നാട്ടിലെ അവിടെ ഇമാമായി നിന്നപ്പോൾ എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് എന്തോ അവിടുത്തെ ഹിന്ദുക്കളും എല്ലാച്ചവരും അവരെന്നെ സാമിയാരെ എന്നായിരുന്നു വിളിച്ചിരുന്നത് വാങ്കോ പള്ളിയിലെ കാദിനെയും അതുപോലെയുള്ളവരെയും ഒക്കെ അവർ ബഹുമാനപരിസ്ഥലം പറയും ഉസ്താദ് ഉസ്താദ് എന്തോക്റ്റ് നമുക്ക് ആനേം വന്ന് കുത്തിഞ്ഞൈ നമ്മൾ മലയാളികളെ ആ ഒരു അവസ്ഥയെ നമുക്ക് ആരെന്തോ ചെയ്താൽ നമ്മൾ പറയുമോ ഒരു താങ്ക്സ് പറയാൻ പോലും നമുക്ക് അറിഞ്ഞു കൊടുക്കാം നമ്മുടെ കൾച്ചർ അങ്ങനെ ആയിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്തോ എന്തോ ഒരു ഒരു മൂരാച്ചി തരാം എല്ലാവർക്കും ഏത്ര എളുപ്പത്തിലാണ് അവർ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇന്നൊരു ടി ടി ആറിന് അത്ഭുതം തോന്നിയിട്ട് ഇന്നൊരു ടി ടിആർ തമിഴ്നാട്ടുകാരനാണ് കോയമ്പത്തൂർ സിറ്റി മറ്റേ ഇൻ്റർ സിറ്റി എക്സ്പ്രസ്സിൽ അയാൾ എന്നെ കണ്ടോ പറഞ്ഞത് വ നിങ്ങൾ ഞാനിരിക്കിത്തരാറിന് എന്നെ കൊണ്ടുപോയിട്ട് എ സിയിൽ ഒരു ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വായിച്ചു അയാൾ എന്നെ അറിയുമോ അവിടെ ഒന്നും എനിക്ക് ടിക്കറ്റ് നോക്കി ഇനി എനിക്ക് അധിക ടിക്കറ്റ് മുറിച്ചു തരണം അയാൾ അത് പറഞ്ഞ് വേണ്ട നിങ്ങൾ ഇവിടെ ഞാൻ തിരൂരി ഇറങ്ങിയപ്പോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്റെ ബില്ലടക്ക എന്ന് പറഞ്ഞു എന്നെ സാർ ഇങ്ങനെ ഇപ്പോഴിതാ അയാൾ എന്നോട് പറയണേ നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു തമിഴ്നാട്ടുകാരനെ ഞാൻ പറയും ഇന്നുണ്ടായ അനുഭവം ഞാൻ പറയുന്നത് ഇന്ന് റെയിൽവേ സ്റ്റേഷനിലെ സുഹൃത്തുക്കളോട് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഹിന്ദുവായ മനുഷ്യനാണ് അയാൾ ചുവന്ന ചരട് കെട്ടിയ ഒരാള് എന്നോട് ഞാൻ ട്രെയിൻ കേട്ടാൻ വേറൊരു ടി ടി ആറിനോട് അത് ആ മനുഷ്യനെ നോക്കൂ നിങ്ങൾ ഒരിക്കൽ പോലും ടി ടി ആറിനോട് സമ്മതം ചോദിക്കാതെ ട്രെയിനിൽ കയറാത്ത മനുഷ്യനായ ഞാൻ അധിക ദിവസവും കാണുന്ന കാണുന്നൊരു മനുഷ്യനായയാള് നമ്മളെ ആളുകൾ നന്നായാ വിലയിരുത്തും അത് ഏത് ചോന്ന ചരട് ഇട്ടിയോനും ഏത് കറുത്ത ചരടിട്ടിയെന്നും പറയാനാ ഞാനിത് പറയും നമ്മൾ ആരാ സത്യത്തിൽ നമുക്ക് എന്ത് പറ്റിപ്പോകുന്നു നമ്മുടെ നാട്ടില് നമ്മൾ നമ്മളിപ്പോ ഒരാള് ചിരിച്ചില്ല ചിരിച്ചില്ല നമ്മൾ എന്താ പറയോ ഹായ് ഒലക്ക മണിഞ്ഞേര് എന്നോട് ഞാനും കൊണ്ടൂലടാ അപ്പൊ ഇലക്കമിണിനാ ഓനെ പറ്റി മനസ്സിൽ ആദ്യം നമുക്ക് തോന്നിയെന്നറിയോ ഒലക്കം മണിഞ്ഞോ എൻ്റെ മൈഡി അപ്പൊ നീ എന്താ ചിരിക്കാത്തത് നീ രണ്ടോ ഒലക്കം മണിങ്ങിട്ടുണ്ടോ ഒന്ന് ചിരിച്ചു കൊടുക്കേ അതായത് നമ്മൾ കയറിയ കോഴിക്കോട് കയറുമ്പോൾ ആ കുട്ടികൾ മൊബൈലിൽ ഇങ്ങനെ മീഡിട്ടെടുക്കും എന്നിട്ട് ഏ സ്പ്രിങ്ങിൽ ഇങ്ങനെ കെടുപ്പിച്ചാണല്ലോ സാധനത്തിനെ ആ ആ തലങ്ങനെ ഇളക്കിയിട്ട് പോണ എനർജി മാത്രം ദുനിയാവിലെ വേസ്റ്റ് എന്നിട്ട് ഒമ്പത് മണിക്കൂറൊക്കെ ഉണ്ട് പിന്നില് തൊട്ടപ്പുറത്ത് കൊലപാതകം നടന്നാലും വ്യഭിചാരം നടന്നാലും കുട്ടി മരിച്ചാലും കീറിയാലും കരഞ്ഞാലും മറ്റോ ഇനി സൗമ്യം പിടിച്ച് ബലാത്സംഗം ചെയ്തു അയ്യേ ഇതൊന്നും നമ്മളെ ആയിട്ട് ബന്ധമുള്ള അല്ല എന്ന് ഇരുത്താ അതിൻ്റെ മുമ്പിൽ ഇടക്കൊക്കെ എനിക്ക് തോന്നാ സാധനം വലിച്ചോരോറ്റ് കയറി നിലത്താട് കൊടുത്താൽ എന്താ അവിടെ നമ്മൾ ഒരു ബന്ധവും പണ്ടൊക്കെ ട്രെയിനിലായിരുന്നു ബന്ധങ്ങൾ പരിചയങ്ങൾ നിങ്ങൾ എൻ്റെ മൊബൈൽ വലിച്ചു വെച്ച് നോക്കി ഒരുപാട് പട്ടാളക്കാരുടെ പേര് ഒരുപാട് ജാതി മതമില്ലാത്തവരെ പേര് ട്രെയിനിൽ കയറി അങ്ങോട്ട് പരിചയപ്പെടും അങ്ങോട്ട് ഭർത്താൻ പറഞ്ഞു വിടു ശരിയായാലും തെറ്റായാലും എത്രയോ സുഹൃത്തുക്കളെ കിട്ടി നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന എവിടെ അറിയോ അവരാരോട്ടം ഒരു കഷ്ട ക്ലിപ്പാകട്ടെ ജീവിതത്തിൽ ഒരിക്കലും അവർ നേരിട്ട് കേൾക്കുകയെ കാണുക അനുഭവിക്കുകയും പഠിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ അനുഭവമാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഉള്ളത് അത് വെറുതെ പറയല്ല ഞാൻ അതിന്നൊക്കൊഴിവായി മനുഷ്യന്മാരെയായിട്ടുള്ളൊരു വലിയ ബന്ധം നമുക്കിവിടെ വേണം അപ്പം നമ്മുടെ മതേതരത്വം തകരുന്നത് എന്തുകൊണ്ടാണ് അതിലൊരുപാട് കാരണങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കറിയാം നാദാപുരം ഉണ്ടായി അന്ന് ബിനോയ് വിശ്വം അവിടുത്തെ എം എൽ എ ആണ് നല്ലൊരു എഴുത്തുകാരനും ഉജ്ജ്വലനായ വാഗ്മിയുമാണ് സി പി എമ്മിൻ്റെ കൂടെയുള്ള ബിനോയ് വിശ്വം എന്ന് നിങ്ങൾക്ക് അറിയാം കമ്മ്യൂണിസ്റ്റുകാരനായി ബിനോയ് വിശ്വം അന്ന് എന്തേ അവിടെ എം എൽ എ ആയിരുന്നു പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അനുഷ്യൻ അന്നത്തെ കാലത്തെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷി തങ്ങൾ ആദരപൂർവ്വം ആ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഓടിയെത്തുകയാണ് ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് രണ്ടുപേരും കൂടി കൈകോർക്കുകയാണ് രണ്ടുപേരും നാദാപുരത്തെ വീട് വീടാന്തരം പാണക്കാട് തങ്ങളും കേറുന്നു ബിനോയ് വിശ്വവും കയറുന്നു ഞാൻ പറഞ്ഞല്ല ബിനോയ് വിശ്വത്തിന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ പറയുന്നത് നിങ്ങളോട് ബിനോയ് വിശ്വം പറഞ്ഞാൽ അന്ന് പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് കലാപത്തിന്റെ എരുതി അണയ്ക്കാൻ പാണക്കാട് തങ്ങളെപ്പോലെ പരിശ്രമിച്ച ഒരു മുസ്ലിമും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയും ഈ അവസ്ഥയായിരുന്നു നമ്മുടെ നാടിന് ഇന്നതുണ്ടോ നമ്മൾ ആലോചിക്കാൻ ഓ രാജഗോപാൽ ഓ രാജഗോപാലിന്റെ ഒരു ലേഖനം എന്റെ കയ്യിലുണ്ട് നിങ്ങൾ പ്രസംഗം കഴിഞ്ഞോ ഞാൻ കാണിച്ചു തരും ഓ രാജഗോപാൽ പറയാണ് പെരിന്തൽമണ്ണക്കടുത്തുള്ള നമുക്ക് എല്ലാം അറിയാവുന്ന അവിടെ എന്താടിയാണ് അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ വാതിൽ തീയിട്ടൊരു സംഭവം ഉണ്ടായല്ലോ ഒരു വർഗീയ കലാപത്തിന്റെ ചേഞ്ച് ഇങ്ങനെ ഒരുങ്ങി വരികയാണ് ഓ രാജഗോപാലാ പറയുന്നത് അവിടെ ആദ്യം ഓടിയെത്തിയ പ്രസന്ന മുഖവുമായി ഓടിയെത്തി അവിടെ ജനങ്ങളെ കയ്യിലെടുത്ത് നമ്മൾ ഇതിന്റെ പേരിൽ തമ്മിൽ തല്ലരുത് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ആരാണിതൊക്കെ ചെയ്തതെന്ന് ഹിന്ദു മുസ്ലിമും തമ്മിൽ തല്ലണ്ട ആ ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം നമ്മളായിട്ട് നടപ്പാക്കി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഓടിയെത്തിയത് പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളായിരുന്നു എന്ന് പറയുന്നത് ഓ രാജഗോപാലാണ് ഓ രാജഗോപാൽ അല്ലെങ്കിൽ ശ്രീധരൻപിള്ള പറയോ ഇന്നത്തെ മുസ്ലിം സംഘടനകളെ നോക്കി അവരവിടെ കലാബോധിക്കുകയെന്ന് ഇതാണ് എന്റെ ചോദ്യം ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്ന മർമ്മം അതാണ് പൂന്തുറ കലാപമുണ്ടായി പൂന്തുറ കലാപമുണ്ടായപ്പോ അവിടെ പോലീസുകാർ പറഞ്ഞു അന്ന് പാണക്കാട് തങ്ങളിൽ ഇന്ത്യൻ യൂണിവേഴ്സ്ലിം ലീഗ് പ്രസിഡന്റ് ആട്ടോ അതുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത് പോലീസുകാർ പറഞ്ഞു സാർ നിങ്ങളിങ്ങോട്ട് വരരുത് പോലീസുകാർ പറഞ്ഞിട്ട് പോലും അതെല്ലാം തിരിണ കഴിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ പൂന്തുറയിലെ വീടുകൾ കയറി ഇറങ്ങി അവിടെ ആളിക്കത്തിയിരുന്ന വർഗീയതയുടെ അഗ്നി ഒരു വെള്ളത്തെ പോലെ കെടുത്തി കളഞ്ഞത് പാണക്കാട് മുഹമ്മദ് അലി ശിയാബുദങ്ങളായിരുന്നു എന്ന് വായിച്ചപ്പോൾ നമ്മൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ വസ്തുത പറയാണ് അവിടെയാണ് നമ്മളെല്ലാം ആലോചിക്കേണ്ട വളരെ കാതലായ കാര്യങ്ങളുള്ളത് അപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ളൊരു നാടാണ് നമ്മുടെ നാട് ഈ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാം പാണക്കാട് ഞങ്ങൾ പറയണ്ടേ ഇവിടെ ഏതെങ്കിലും ഒരു മതസമൂഹത്തിന് പ്രത്യേക സ്ഥാനം കൊടുക്കുകയോ പ്രത്യേക പരിഗണന നൽകുകയോ ചെയ്യുന്നൊരവസ്ഥ ഇവിടെ വരാൻ പാടില്ല കാരണം ഇന്ത്യ വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് പങ്കെടുത്തു പറഞ്ഞു എന്താണ് ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ് ലോകമതങ്ങളും ലോകദർശനങ്ങളും ലോക ദീക്ഷണങ്ങളും ഒന്നിച്ചു മേടിച്ച ഒരു രാജ്യം അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ മഹാജലപ്രളയം ഉണ്ടായി ഒരു നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ജലപ്രളയം ആ ജലപ്രളയത്തിലൂടെ തകർന്നു പോയത് വീടുകളല്ല ആ ജലപ്രളയത്തിലൂടെ തകർന്നു പോയത് വർഗീയതയാകുന്നു എന്നതുകൂടി നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം അനവധി വീടുകൾ അനവധി ഫാക്ടറികൾ അനവധി വാഹനങ്ങൾ അനവധി കച്ചവട സ്ഥാപനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിലും വർഗീയതയും കൂടി ആ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ച് അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ പോയി പതിച്ചിട്ടുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അന്ന് അന്ന് ആ വർഗീക ആ ആ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് മാധവിച്ചേച്ചിയുടെ നൈറ്റി ആയിഷക്കുട്ടി ധരിച്ചിട്ടുണ്ട് ബഷീറിന്റെ കള്ളിമുണ്ട് സുരേഷ് ഏട്ടൻ ധരിച്ചിട്ടുണ്ട് ബഷീറിന്റെ കഞ്ഞിക്കയിലിൽ നിന്ന് ബാലേന്ദ്ര ഏട്ടൻ കഞ്ഞി വാങ്ങി കുടിച്ചിട്ടുണ്ട് ഈ സ്നേഹമാണ് നമ്മുടെ നാടിന്റെ ചൈതന്യം നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഈ നാടിൻ്റെ ചൈതന്യം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം വളരെ കാതലായ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് പറയാതിരിക്കാൻ വയ്യ ഇവിടെ മനുഷ്യർ തമ്മിൽ തല്ലുന്നത് നമുക്ക് സഹിക്കാൻ വയ്യ ഞാൻ നിങ്ങളെ ഒരു പുതിയ ചില കാര്യങ്ങൾ വളരെ ഗൗരവമായി പറയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ നമ്മുടെ മുച്ചുന്തിപ്പള്ളി കോഴിക്കോട് മുച്ചുന്തിപ്പള്ളി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് മുച്ചുന്തിപ്പള്ളി ഉണ്ടാക്കി ഇന്നും ആ പള്ളി നിലനിൽക്കും കോഴിക്കോട് മുച്ചുന്തിപ്പള്ളിയുമായി മിഷ്കാൽ പള്ളി അവിടെ കട്ടെ ഞാൻ അവിടെ കിടക്കില്ല മുച്ചുന്തി പള്ളി ആ മുച്ചുന്തിപ്പള്ളി ഉണ്ടാക്കിയ ഒരു അറബി കച്ചവടക്കാരനായിരുന്നു ആ പള്ളിയുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് അന്നത്തെ സാമൂതിരിമാരാണ് അവരുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ആ സാമൂതിരി മുച്ചുന്തി പള്ളി ഉണ്ടാക്കിയപ്പോൾ ചോദിക്കണ ചില ചോദ്യമുണ്ട് മുസ്ലിങ്ങളോട് പ്രാസംഗികരും എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ളവർ ശ്രദ്ധിക്കുക ആ മുച്ചു പള്ളി അന്നത്തെ സാമൂതിരി രാജാവ് പറയുന്നത് ഈ മുച്ചുന്തി പള്ളി ഉണ്ടാക്കാൻ എളുപ്പ ഈ പള്ളി നിലക്കണ്ടേ മുസ്ലിങ്ങളെ ഈ പള്ളി നിലനിൽക്കണ്ടേ എന്ന് ചോദിക്കണം അദ്ദേഹം അതെ അതിന് ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്ഥലം പതിച്ചു നൽകാം അന്നത്തെ നിങ്ങൾ ആലോചിച്ചു പോകണം അന്നത്തെ സാമൂതിരി രാജാവ് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പുളിക്കൽ നമ്മുടെ മദീനത്തുള്ള ഉൾക്കൊള്ളുന്നേ ആ പുളിക്കലിലെ ഒരു പ്രദേശം മുച്ചുന്തിപ്പള്ളിയുടെ ദൈനംദിന വരുമാനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തീർന്നില്ല കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലം നിലനിൽക്കുന്ന കുന്നമംഗലം ആ ഞാൻ അത്ഭുതത്തോടുകൂടി ഓർക്കുന്നത് അന്നത്തെ സാമൂതിരി രാജാവ് തന്ന ഈ രണ്ട് സ്ഥലവും രണ്ട് മതസമൂഹത്തിന്റെ ആസ്ഥാന കേന്ദ്രങ്ങളാണ് ഇപ്പോ ഈ രണ്ട് സ്ഥലവും വിറ്റന്നിട്ട് എന്താ അദ്ദേഹം പറയണറിയോ ഇപ്പം മുച്ചുന്തി പള്ളി ഇനി നിലക്കും കാരണം അവിടെ നിന്നുള്ള വരുമാനം എടുത്തിട്ട് പള്ളി നിലർത്തിയതീൻ അങ്ങനത്തെ രാജാക്കന്മാരായിരുന്നു ഇവിടെ അത് മാത്രമല്ല എന്റെ പൊന്നാര സുഹൃത്തുക്കളെ മഹ്ദൂമി തങ്ങളുടെ മുജാഹിദീൻ അതുപോലെ പിന്നെ വേറെ പല ഗ്രന്ഥങ്ങളും അതില് മഹ്ദുമി തങ്ങൾ പറയുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് അറിയോ മഹ്ദുമി തങ്ങള് പറ ഫുൽ മുജാഹിദീൻ പറയാണ് ഹിന്ദു രാജാക്കന്മാരിൽ നിന്ന് വേണം മുസ്ലിംകൾ സഹിഷ്ണുത പഠിക്കാൻ വരെ ആ തൊഫത്തുൽ മുജാഹിദീൻ ലൈതി വെച്ചിട്ടുണ്ട് ആ കാലം അതായിരുന്നു ആ കാലം അതായിരുന്നു നിങ്ങ അന്നത്തെ മരക്കാർമാർ ആലി മുസ്ലിയാർ അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ വലിയ നിർബന്ധമായിരുന്നു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിക്കൽ നിർബന്ധാണ് ആരാ പ്രഖ്യാപിച്ച സാമുദ്രി രാജാവ് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കൽ നിർബന്ധമാണ് ഒന്നിലധികം സ്വീകരിച്ച കുഴപ്പമില്ല ഒന്നെങ്കിലും സ്വീകരിക്കണമെന്ന് രാജാവ് നിയമം കൊണ്ടുവന്നു ഈ നാട്ടിൽ അത്ര പൂരിശയാക്കപ്പെട്ടിരുന്നു അന്നത്തെ മത ഐക്യവും എന്നത് നമ്മൾ ഗൗരവായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഞാൻ നിങ്ങളോടൊക്കെ കുറച്ച് താത്വികം ഇത് ഇതൊക്കെ നമ്മൾ ഇച്ചിരി ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പം നമുക്ക് അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സുഗതകുമാരി ടീച്ചർ ഒക്കെ ഓരോ പോയിന്റ് പറഞ്ഞു പോവാൻ ഞാൻ സുഗതകുമാരി ടീച്ചർ അവരോട് യോജിപ്പും വിയോജിപ്പും ഉണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മൂന്നിൽ വിയോജിപ്പുണ്ടാകുന്നൊരു നിമിഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ ഭാഗം പറയുന്നു സുഖകുമാരി ടീച്ചർ ഒരുപാട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ടീച്ചർ ആ ടീച്ചർക്ക് അഭയം എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് അഭയം ആര് വന്നാലും സ്വീകരിച്ച് അഭയം കൊടുക്കുന്ന ആർക്കും അഭയകേന്ദ്രമില്ലാത്തവർക്ക് അഭയമായി തീരുന്ന ടീച്ചറുടെ അഭയം മലപ്പുറം ജില്ലയിൽ ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഹൈന്ദവ പയ്യനുമായി പ്രേമത്തിലായി ഹൈന്ദവ പയ്യനുമായി പ്രേമത്തിലായി പ്രേമിച്ചു അങ്ങനെ അവൾ ഗർഭിണിയായി ആ ഗർഭിണിയായതിനു ശേഷം അവൾ വീട്ടിൽ നാട്ടി ഓടിക്കപ്പെട്ടു തല്ലി ഇറക്കപ്പെട്ടു ഈ പയ്യനെ അടിച്ചു ഓടിച്ചു ഈ പയ്യനും കുട്ടിയുമായി ബന്ധമില്ലാതായി സ്വാഭാവികമാണ് അതൊരു സാമൂഹികമായ ഒരു പരിണിതിയാണത് ആ രംഗം ഇപ്പോഴും അത് അങ്ങനെ തുടരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യ ആ വിഷയം മുതൽ അങ്ങോട്ട് ഏത് വിഷയം എടുത്താലും നമ്മുടെ അവസ്ഥ ഇതാണ് അങ്ങനെ ഈ പെൺകുട്ടി പൂർണ്ണ ഗർഭിണിയായി അഭയ കേന്ദ്രങ്ങളില്ലാതെ വന്നു ഈ പെൺകുട്ടി അഭയം തേടിപ്പോവാണ് തിരുവനന്തപുരത്തെ അവിടെ ചെന്നു അവിടുത്തെ പിന്നെ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയിട്ട് ഓട്ടോ ഡ്രൈവർമാരോട് ചോദിച്ചു നിങ്ങൾക്ക് സുഗതകുമാരി ടീച്ചറുടെ അഭയം അറിയുമോ ഒരുപാട് ആളുകൾ ആ കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഒരു ശരിയല്ല എന്നുള്ള തോന്നല് അവർക്ക് അവരാരും ചെയ്യുക ഒരു ഡ്രൈവർ പറഞ്ഞു മോളെ നിന്റെ ഈ ഒരു മുഖവും ഭാവവും കണ്ടിട്ട് നീ ഒരു സാധു പെൺകുട്ടിയാന്ന് തോന്നുന്നു ഒരു ചബലയാണ് അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവളാണ് എന്ന് തോന്നുന്നു ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് രാത്രിയാണ് രാത്രി കൊണ്ടുപോയി അബയിടും അവിടുത്തെ ഡോറിൽ ചെന്ന് മുട്ടി സുഗതകുമാരി ടീച്ചർ ഡോർ ഓടുന്നു സുഗതകുമാരിക്ക് ടീച്ചറെ കണ്ടതും ഈ കുട്ടി ഒന്നോ രണ്ടോ ഡയലോഗ് പറയും ബോധം കെട്ടുകയും ചെയ്യും ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായി അവൾ ഗർഭിണിയായിരുന്നു അങ്ങനെ അവിടെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ടീച്ചറെ ഈ കുട്ടി മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഈ കുട്ടിയുടെ ഗർഭപാത്രത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഇരട്ട കുട്ടികളാണ് അറിയില്ലായിരുന്നു അവർക്ക് ഇന്ന് ബ്ലഡ് വേണം ഈ കുട്ടിക്ക് ടീച്ചർ ഓടുകയാണ് സുഗതകുമാരി ടീച്ചർ എന്ന ഹിന്ദു അങ്ങനെ പറയാം നമ്മൾ ഹൈന്ദവ കുടുംബത്തിലെ സഹോദരി ഓടാണ് ആർക്ക് വേണ്ടി ആയിഷ എന്ന മലപ്പുറം ജില്ലയിലെ മുസ്ലിമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഓടുകയാണ് എവിടെയാണ് ഈ ബ്ലഡ് കിട്ടുക ഈ റയർ ബ്ലഡ് എവിടെ കിട്ടും ഓടി നടന്നപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ടീച്ചറെ വിളിച്ചു പറഞ്ഞു ഒരു പള്ളിയിൽ അച്ഛന് ഈ ബ്ലഡ് ഉണ്ട് ഒരു പള്ളിയിലെ ഈ ബ്ലഡ് ഉണ്ട് ഓടി ടീച്ചർ നട്ടപ്പാതിരാക്ക് പള്ളിയിൽ അച്ഛന്റെ ഡോർ വിളിച്ചു പുറത്തു വന്നപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ അത്ഭുത ടീച്ചറെ ഈ നട്ടപ്പാതിരാക്ക് ടീച്ചർ പറയാണ് എൻ്റെ ആയിഷാക്ക് ടീച്ചറോട് ഉപയോഗിച്ച പദമാണ് എൻ്റെ ആയിഷാക്ക് നിങ്ങളുടെ ബ്ലഡ് വേണം എൻ്റെ ആയിഷ ആയിഷമോൾക്ക് നിങ്ങളുടെ ബ്ലഡ് വേണം എന്നാ പറയണത് നിങ്ങളുടെ ബ്ലഡ് വേണം എൻ്റെ എന്റെ മോൾക്ക് നിങ്ങളുടെ ബ്ലഡ് വേണം അപ്പൊ അയാളുടെ മുഖം ആകെ മ്ലാനത കയറി അദ്ദേഹം പറഞ്ഞു ടീച്ചറെ പത്ത് ദിവസങ്ങൾക്കുമ്പ് ഞാൻ എൻ്റെ ബ്ലഡ് കൊടുത്തു ഇനി ഡോക്ടർ എൻ്റെ ബ്ലഡ് എടുക്കുമെന്ന് അറിഞ്ഞില്ല എങ്കിലും എൻ്റെ ബ്ലഡ് എടുക്കുമെങ്കിൽ മോൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് അയാളെ ചെന്നു ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞു ഡോക്ടറോട് സാരമില്ല വലിയ ക്ഷീണം ഉണ്ടാവും കുറേ ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും അപ്പൊ ഈ ക്രിസ്ത്യാനി ചോദിക്കുകയാണ് ഉള്ളൂ മരിക്കില്ലല്ലോ എന്റെ ബ്ലഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ആയിഷമോൾ മരിക്കില്ലേ അതുകൊണ്ട് എൻ്റെ ബ്ലഡ് എടുത്തോളൂ അങ്ങനെ ക്രിസ്ത്യാനിയുടെ ബ്ലഡ് എടുത്തു ആയിഷമോളുടെ ശരീരത്തിലൂടെ സിരകളിലൂടെ പള്ളിയിൽ അച്ഛൻ്റെ ബ്ലഡ് കേറിപ്പോയി ആയിഷമോൾ പ്രസവിച്ചു പക്ഷെ രണ്ട് കുട്ടികൾ മരിച്ചുപോയി ആയിഷമോൾ അബോധാവസ്ഥയിലായി കണ്ണിലെണ്ണയൊഴിച്ച് സുഗതകുമാരി ടീച്ചർ കാത്തിരുന്നു അമ്മതൻ വാത്സല്യം അമൃതായി അച്ഛൻ്റെ സ്നേഹം കുളിരായി ആ കുട്ടിക്കൊരു ഉമ്മയില്ല ആ കുട്ടിക്കൊരു ഉപ്പയില്ല ഉണ്ട് പക്ഷെ അവർ ഇറക്കി വിട്ടതാണ് അവിടെ ഒരു അമ്മയുടെ വികാരത്തോടെ സുഗതകുമാരി ടീച്ചർ നിന്നു ആ കുട്ടിയുടെ കണ്ണുകൾ മണിക്കൂറിന് ശേഷം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അരയാളിലെ പോലെ അവളുടെ കണ്ണുകൾ മിന്നിമറഞ്ഞു അവൾക്ക് ബോധം വന്നു അവൾ ആദ്യമായി കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് പെറ്റുമ്മയല്ല മറിച്ച് സുഗതകുമാരി ടീച്ചർ എന്ന ഹിന്ദു സഹോദരിയാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് ക്രിസ്ത്യാനിയുടെ ബ്ലഡിലൂടെ ജാഗ്രത സുഗതകുമാരി ടീച്ചർ ഇത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരോട് നാം നടത്തിയ പോരാട്ടം ജോർജ് ഐ സാമ്രാജ്യത്തിനധിമുര ഫ്രീഡം ഓഫ് ഇന്ത്യ മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഗാന്ധിജിയും പറഞ്ഞി പട്ടേലും ചേർന്ന് നേടിയ ഈ സ്വാതന്ത്ര്യത്തെ ില്ലെന്നാണ് നമുക്ക് പറയാനുള്ളത് കെജ്രിവാളിനോട് കെജ്രിവാളിനോട് ആരോ ചോദിച്ചത്രേ നരേന്ദ്രമോദിയേക്കാൾ ഒരു നല്ല പ്രധാനമന്ത്രിയെ ഇനി നമ്മുടെ ഇന്ത്യക്ക് കിട്ടുമോ അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നരേന്ദ്രമോദിയുടെ അല്ലേ പ്രധാനമന്ത്രിയാകണ്ട് അങ്ങുന്ന സൂപ്പർ ആയിട്ടുണ്ട് എന്ന് ഞാൻ ഗെജ്രിവാളിനോട് പറയുന്നുള്ളൂ അങ്ങയുടെ വാക്കുകൾ മഹത്വപൂർണ്ണമാണ് ചരിത്രം താങ്കളുടെ വാക്കുകൾ രേഖപ്പെടുത്തപ്പെടും ഗജ്രിവാൾ നിങ്ങൾ മുസ്ലിമെല്ലാം എനിക്കറിയാം നിങ്ങൾ ഭാരതീയനെന്ന് എനിക്കറിയാം നിങ്ങൾ ഗാന്ധിജിയുടെ പേരക്കുട്ടിയല്ലെന്നും എനിക്കറിയാം പക്ഷെ ഗാന്ധിജിയുടെ ദർശനത്തെ നെഞ്ചിലേറ്റിയ ഗജ്രിവാൾ ആ ഗെജ്രിവാൾ പറഞ്ഞു അത്രേ രണ്ടായിരത്തി പത്തൊമ്പത് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന വർഷമല്ല ഇന്ത്യ നിലനിൽക്കണമോ ഇന്ത്യ നിലനിൽക്കരുതോ

ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ നോക്കി നാം രാജ്യമാണ് നെഹ്റുവിന്റെ പട്ടേലിന്റെ ജോർജിന്റെ ജോസഫിന്റെ സാറാമ്മയുടെ ജോസഫടമറിന്റെ നിരീശ്വരവാദികളുടെ അവരുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് ചില തീരുമാനങ്ങളോടെയാണ് മതേതരത്വത്തെ ഇന്ത്യയിൽ രണ്ടിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് ചുമ്മാതല്ല ഇവിടെ ഞാൻ ഗാന്ധിജിയുടെ മഹത്തായ ഒരു ഉദ്ധരണി പറയാൻ ആഗ്രഹിക്കും മതവിശ്വാസങ്ങൾ വ്യക്തിപരമായി മഹാനായ തിരുദൂതർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലാം ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായി കേൾക്കണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം മക്കയിൽ ഏകദൈവ ആരാധനയുടെ പ്രബോധകനായിട്ട് മാനവകുലത്തിൻ്റെ ഐക്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നു റസൂൽ അന്ന് ബൗദ്ധ വിശ്വാസികളായ ആളുകൾ ഇതൊക്കെ നമ്മൾ തുറന്നു പറയേണ്ട ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് മുഹമ്മദ് നബി അലൈഹി ബിസ്വലിസ്വല ശുദ്ധമായ ഗത വിശ്വാസി കല്ലും മുള്ളും മുരടും മൂർക്കൻ ബാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറുകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും മലക്കുകളും ജിന്നുകളും അതുപോലെയുള്ള എന്തൊക്കെ ശക്തികളുണ്ടോ അതിനൊന്നും ആരാധിക്കരുതെന്നും ലഹു വല്ലർ ഏഴ് ആകാശങ്ങളുടെയും ഏഴ് ഭൂമിയുടെയും ആധിപത്യമാർക്കാണോ അവനെയാണ് ആരാധിക്കേണ്ടതെന്നും പഠിപ്പിച്ച പ്രവാചക തിരുമേനിയോട് ഒരു കോംപ്രമൈസിന്റെ മതലേനത്തിന്റെ ഫോർമുല വെച്ചു അന്ന തമക്കയിലാളുകൾ നമുക്കറിഞ്ഞോ അറിയാതെയോ പക്ഷേ ചില തെറ്റുകൾ തീരുത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നബിയോട് അവര് പറഞ്ഞു ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ദൈവങ്ങളെ ഇടക്ക് അപൂർവമായിട്ട് ഒന്ന് ആരാധിക്കണം ശരി ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങളുടെ ബിംബത്തെ കാണുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ ബന്ധിച്ചിട്ട് ആ നിങ്ങളെ കുഷാറാണ് എങ്കിലും ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കാം പ്രവാചകൻ അവരോട് പറഞ്ഞു ആധുനിക മുസ്ലിങ്ങളും ഇവിടുത്തെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അന്യന്റെ മതാഘോഷത്ത് പങ്കെടുക്കുകയും അതിന് സെല്യൂട്ട് കൊടുക്കുകയും അഭിനന്ദിക്കുകയും ചെയ്താൽ

മുഹമ്മദ് നബി അത് ആദ്യമായിട്ട് പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ല അലിസ്ലം പറഞ്ഞത് എന്താ ഞങ്ങൾ വിഗ്രഹത്തെ കൺവനം കൈബന്ധിച്ചാൽ ഞമ്മക്കിടയിൽ ഐക്യൊന്നും ഉണ്ടാവില്ല മതലേന ഉണ്ടാവും മതം കളഞ്ഞു കുടിക്കലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ആശയം ഉണ്ടാവില്ല എനിക്ക് എനിക്കിൻ്റെ ആശയം ഉണ്ടാവില്ല പക്ഷെ നമുക്കിവിടെ ഒന്നിച്ച് ജീവിക്കണം അതിന് ഞാൻ നിങ്ങളോട് ചിലത് പറയാം അത് ബല്ലം നോട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കട്ടെ ഈ മനസ്സില് പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കണം റസൂൽ എന്താ പറഞ്ഞത് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യരെയും നിങ്ങളെയും ഈരേഴ് പതിനാല് ലോകങ്ങളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈരേഴ് പതിനാല് ലോകങ്ങളുടെയും നാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തായാലും അത് ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധന അത് നിങ്ങൾക്ക് ലോകത്തോട് പറയാം ഞാൻ അല്ലാൻ ആരാധിക്കുക ഞാൻ ലോകത്തോട് പറയും നിങ്ങൾ ഞങ്ങൾ പറയരുത് എന്ന് പറയരുത് നിങ്ങൾ പറയരുത് എന്ന് ഞങ്ങളും പറയില്ല

അത് നമ്മുടെ നാട് അതായിരിക്കണം നമ്മുടെ നാട് എന്നാ എല്ലാവരും പറയുന്നത് അങ്ങനെയാ വേണ്ടത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എങ്കിൽ നമുക്ക് ചില ഗൗരവമായ പോയിന്റുകൾ പറയാം വളരെ വളരെ ഗൗരവമായ പോയിന്റുകൾ പറയാം നമ്മൾ ആലോചിക്കണം നമ്മുടെ നാട് ഈ കഴിഞ്ഞ ജാനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ചാനലുകളിലും പത്രങ്ങളിലും നിങ്ങൾ കണ്ട നരനായാട്ട് യുദ്ധങ്ങൾ തെരുവ് യുദ്ധങ്ങൾ ഇതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ നാടും സമൂഹവും നാടും പൈതൃകവും എല്ലാം നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് റസൂൽഹുഅാലി വസ്ലം ഒരാരാധനയും അടിച്ചേൽപ്പിക്കാതെ കാത്തു സൂക്ഷിച്ച നബിസ്വല്ലാഹു അലൈ വസ്ലമയുടെ ആ ആശയം അത് പറയുമ്പോൾ ഞാൻ ഒരു ഉദ്ധരണി പറയാം നമുക്കറിയാം അള്ളഹാനം മാത്രം ആരാധിക്കുന്ന ഒരു മുസ്ലിംകൾ ഒരിക്കലും സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ടൊന്നും അംഗീകരിക്കില്ല ലളിതമായ ഒരു ഉദാഹരണത്തോടെ ഞാനിത് വ്യക്തമാക്കാം നമ്മളൊക്കെ ബസ്സിൽ യാത്ര പോകുന്നവരാണ് ബസ്സിൽ യാത്ര പോകുന്നവരാണ് ബസ്സിൽ ബസ്സിലിങ്ങനെ ചില്ലിൻ്റെ ഒരു കൂട്ടിൽ നിങ്ങൾക്ക് ആരെ കാണാം ആരെ കാണാം ചില്ലിൻ്റെ കൂട്ടിൽ ആരെ കാണാം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കാണാം അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഗണപതിനെ കാണാം അതിൻ്റെപ്പുറത്ത് അള്ളാനെ കാണാനില്ല അതിൻ്റെ അപ്പുറത്ത് മുഹമ്മദ് നബിനെ കാണാനില്ല എന്താ ക്രിസ്ത്യാനികളെ ദൈവം അവിടെ ഉണ്ട് ഹിന്ദുക്കളെ ദൈവം അവിടെ ഉണ്ട് മുസ്ലിങ്ങളെ ദൈവമല്ല ൂജോ ആ ചില്ലിൻറെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എൻ്റെ ദൈവം വാനവും ഭൂമിയും പ്രവിശാലമായ ഒരു സാമ്രാജ്യ സാരഥി എൻ്റെ ദൈവം ഇസ്ലാമിൻ്റെ പ്രത്യേകത ഞങ്ങളോട് ചോദിച്ചോട്ടെ ഈ ചില്ലിൻറെ കൂട്ടില് യേശുക്രിസ്തുവിനെ കാണുമ്പോൾ വേഗം നമ്മുടെ മനസ്സിൽ കടന്നു എന്താ എടാ ക്രിസ്ത്യാനികളെ പഠിച്ചെ അതടാ കുത്തിരിക്കുന്ന ഗണപതിനെ കണ്ടാലോ അതട കിടക്കണ് ഹിന്ദുക്കളെ ദൈവം അതിൻ്റെ അപ്പുറത്തോ ഒരു പള്ളി എല്ലാവർക്കും അറിയാതെ ദൈവമല്ല ദൈവത്തെ ആരാധിക്കാനുള്ള ആരാധനാലയം മുസ്ലിങ്ങളെ ദൈവത്തെ കാണാനില്ല എന്തേ കാണാനില്ലാത്തത് നിങ്ങക്കൊരത്ഭുതം കേട്ടോ പല്ലബായി പട്ടേലിന്റെ പ്രതിമ വെച്ചല്ലോ മൂവായിരം കോടി ഉപയോഗിച്ച് പല്ലബായി പട്ടേലിന്റെ പ്രതിമ വെച്ചല്ലോ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കബർ നെങ്ങാനും പല്ലബായി പട്ടേൽ എണീറ്റ് വന്നാൽ കോടാലി എടുത്ത് ആ വിഗ്രഹം നുറുക്കിയിട്ട് അത് ഉണ്ടാക്കിയവരോട് പറയും ഇന്ത്യ കോടിക്കിടക്കിന് മനുഷ്യരെ പട്ടിണി കിടക്കുന്ന തിന്നാൻ കൊടുക്കാൻ പറഞ്ഞോനാ ഞാൻ തിന്നാൻ കൊടുത്തുണ്ടായിരുന്നു പോട്ടെ ആ പല്ലബായി പട്ടേൽ ആ പല്ലബായി പട്ടേൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിമ ഉണ്ടാക്കിയത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ മുസൽമാന്റെ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയായ മുഹമ്മദ് സല്ലാഹുലൈ വസ്സലമയുടെ പ്രതിമ ഉണ്ടോ ഒരു റുപ്പ്യൊക്കെ ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രതിമ മുഹമ്മദ് നബീന്റെ ഇല്ല മുസ്ലിങ്ങൾ ഒരു റുപ്പിയ പ്രതിമ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടില്ല അതുവഴിന്റെ സാധ്യതകളെ കവാടം കുട്ടിയടച്ചു ബാബരി മസ്ജിദ് ശ്രീരാമന്റെ കാരണോ ഒരു മുസ്ലിം മുഹമ്മദ് കൊണ്ടച്ചിട്ട് എവിടെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ മുഹമ്മദ് നബീന്റെ പ്രതിമട്ട എന്തായിരിക്കും കൊടുത്ത അവസ്ഥ ആ അവസ്ഥ അല്ല ഇസ്ലാമിന് ഇസ്ലാം കലാപങ്ങൾ അങ്ങേയറ്റം കുറച്ചു കൊണ്ടുവന്നു ഇത് ഗൗരവമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പമാണ് ഞാൻ പറയുന്നത് പശു ഗാന്ധിജി വലിയ ഇഷ്ടപ്പെട്ട ആളായിരുന്നു പശുവിനെ പശുവിനെ ആരാധനാ മനോഭാവത്തോട് കണ്ട ആളാണ് ഇപ്പൊ പശുവിന്റെ പേരിൽ പഹലൂഖന്റെ കഥ പറയുമ്പോൾ മുഹമ്മദ് അഖ്ലാക്കിന്റെ കഥ പറയുമ്പോൾ ജുനൈദിന്റെ കഥ പറയുമ്പോൾ ഈ ഒരു ഉദ്ധരണി മഹനീയമായ ഒരു ഉദ്ധരണി ഞാൻ വായിച്ചു കളിപ്പിച്ചു തരാം നിങ്ങളെ നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും മർമ്മപരമായ ഒരു വിഷയം മതേതരത്വം തകരുന്നുവോ എന്നതിൻ്റെ ഒരു വലിയ ഉദ്ധരണി അഥവാ ഗാന്ധിജി പറയുന്നത് പശുവിനെ സംരക്ഷിക്കാൻ നല്ല വാചകാണ് മഹാത്മാഗാന്ധിയുടെ വാചകം പശുവിനെ സംരക്ഷിക്കാൻ മുസ്ലിമിനോട് കലഹിക്കുകയും അയാളെ കൊല്ലുകയും ചെയ്യണമോ ഗാന്ധിജിയുടെ ചോദ്യാണ് എന്താ പറയുന്നത് പശുവിനെ സംരക്ഷിക്കാൻ മുസ്ലിമിനോട് കലഹിക്കുകയും അയാളെ കൊല്ലുകയും ചെയ്യണോ അങ്ങനെ ചെയ്താൽ ഞാൻ മുസ്ലിമിന്റെ ശത്രുവല്ല പശുവിന്റെ കൂടി ശത്രുവായിരിക്കുന്നതാണ് ഗാന്ധിജിയുടെ വാക്കാ മക്കളെ ഞാൻ പശുവിന്റെ ശത്രുവായിരിക്കുക അടുത്ത വാചകം അപാര പക്കതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു അതിനൊരു കാരണമുണ്ട് ഗാന്ധിജി ഇസ്ലാമിനെ വമ്പിച്ച് റീഡിങ് നടത്തിയ ആളായിരുന്നു എല്ലാ ദർശനങ്ങളെയും അകക്കാമ്പ് നോക്കി ഫീഡ് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി പറയാണ് മുസ്ലിമിനെ കൊല്ലണോ പശുവിൻ്റെ പേരിൽ എങ്കിൽ ഞാൻ മുസൽമാന്റെ ശത്രുവല്ല ഞാൻ പശുവിൻ്റെ കൂടി ശത്രുവായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ് പശുവിന്റെ കാര്യത്തിൽ അതിനാൽ പശു സംരക്ഷണത്തിന്റെ ഏകമാർഗമായി ഞാൻ കാണുന്നത് ഇതാണ് ഞാൻ മുസൽമാന്മാരെ സമീപിച്ച് പശു സംരക്ഷണത്തിൽ എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടും പശുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം ഞാൻ ആവശ്യപ്പെടും കേട്ടോ അയാൾ സഹകരിക്കുന്നില്ലെങ്കിൽ മുസ്ലിമായ ബഷീറാജി സുബേർ റാജി കാദ്റാജി ഹാജി എന്നോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെന്ത് ചെയ്യും അവൻ്റെ തലവെട്ടുന്ന ഒന്നെ വെട്ടിക്കൊല്ലുന്ന ൂക്കുന്ന ഗാന്ധിജി പറഞ്ഞ് അല്ല പശു എനിക്ക് ദൈവ പക്ഷെ മുസൽമാനതല്ലല്ലോ എന്നിട്ട് ഗാന്ധിജി എന്താ പറയണോ അങ്ങനെ ചെയ്താൽ അവൻ എന്നോട് സഹകരിക്കുന്നില്ലെങ്കിൽ എന്റെ കഴിവിനപ്പുറത്താണെന്ന ലളിതമായ സത്യം അംഗീകരിച്ച് ഞാൻ പശുവിനെ കൈവിടും കാരണം ഞാൻ മനസ്സിലാക്കിയോളും പശുവിനോ മനസ്സിലാക്കിയിട്ടില്ല കാരണം ഇസ്ലാമിനൊരു പ്രത്യേകതയുണ്ട് പശു മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ മേലെ പശു വരൂല മനുഷ്യന്റെ മേലെ പശു വന്നാൽ മനുഷ്യനെ കൊല്ലണ്ടി വരും മനുഷ്യന്റെ തായ പശു വന്നാലോ മനുഷ്യന് വേണ്ടിയാണത് രണ്ടാമധ്യേം ഇരുപത്തി ഒമ്പത് മനുഷ്യർക്ക് വേണ്ടിയാണ് ആദം പതിനേ മദ്ധ്യേം എഴുപതാമത്തെ വചനം ആദം സന്തതികളല്ല ആദരിച്ചു ആ മനുഷ്യന്റെ മേലെ പശും വരൂല പാമ്പും വരൂല ഒന്നും വരൂല്ല ഗാന്ധിജി തുടർന്ന് പറയണതറിയോ ഗാന്ധിജി തുടർന്ന് പറയാണ് മുസ്ലിം പശുവിൻ്റെ കാര്യത്തിൽ എൻ്റെ വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിൽ കാര്യം എൻ്റെ കഴിവിനതീതമാണെന്ന് മനസ്സിലാക്കി വൻ്റെ മനസ്സിനെ ഭരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കി പശു വിഷയം ഞാൻ വിടും എന്നിട്ട് ഗാന്ധിജി പറയാൻ ആ വാചകം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം പശുവിനോട് എനിക്ക് സഹതാപം വളരെയുണ്ടെങ്കിലും അവളെ സംരക്ഷിക്കാൻ സ്വയം ബലി നൽകിയാൽ പോലും മുസൽമാനെ ഞാൻ ദ്രോഹിക്കുകയില്ല പശുവിൻ്റെ പേരിൽ എനിക്ക് മരിക്കേണ്ടി വന്നാൽ പോലും മുൽമാനെ ഞാനതിന്റെ പേരിൽ ദ്രോഹിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദു ധർമ്മം അതാണ് ഹിന്ദു സ്വരാജ് തെരഞ്ഞെടുത്ത കൃതികൾ മൂന്ന് പേജ് തൊണ്ണൂറ്റി എട്ട് ആർ എസ് എസ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിട്ടില്ല കാദ്യാനികൾ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിട്ടില്ല മൗദൂദി സാഹിബിന്റെ അനുയായികൾ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിട്ടില്ല ഇന്ന് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം നാടിനോട് നിളവും കൂടെ നമ്മൾ ഓർക്കണം ഏതായിരുന്നാലും സുഹൃത്തുക്കളെ വളരെ ഗൗരവമായി ഒരു പശുവിന്റെ പേരിലും ഒരു മുസ്ലിമിനെ ഉപദ്രവിക്കരുതെന്ന ഗാന്ധിജി പറഞ്ഞത് ഇനി നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ ഇനി നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്താണ് ഇന്ത്യ മുസൽമാന്റെ മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തിരൂരിലെ യൂത്ത് മീറ്റിംഗിൽ യൂത്ത് സമ്മേളനത്തിൽ ലോകത്തോട് ധാർമ്മികതയുടെ പടകാളം മുഴക്കിയ കർമ്മ നൈരന്തര്യത്തിന്റെ ഉടുവഴികൾ വെട്ടിത്തെളിച്ച ഈ യൗവനം

സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ആ ബാക്കി പറഞ്ഞോളി രാമകൃഷ്ണ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മളെ നാവിൽ വരുന്ന പേരെന്താ വക്കം വക്കം അബ്ദുൽ മൗലവി സമ്മതിച്ചോ ഈ മൈദവി എന്ന് പറയുമ്പോ മാധവമേനോൻ നമ്മുടെ മനസ്സിൽ വരികയാണ് അല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പട്ടാളപ്പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുത്താൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷ പദത്തിൽ നിന്ന് സാഹിബിനെ ഓർക്കുമ്പോ നമ്മൾ ഹൈന്ദവരെ നേതാക്കന്മാരെ ഓർക്കുന്നു ഞാൻ ചോദിക്കുന്നു മനസ്സ് തട്ടി ഇന്ന് നമ്മുടെ ലീഡേഴ്സിന്റെ പേര് പറയുമ്പോ ഇതുപോലെ പേര് പറയാൻ നമുക്ക് എത്ര പേരുണ്ട് ദേശീയ തലത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ

നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നല്ലോണം നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളി ഇതൊരു പ്രസംഗമായിട്ടൊന്നും കരുതി ഇതൊരു ചർച്ചയാണ് ഇതൊരു ചർച്ചയും ഇതൊരു പരിവർത്തനത്തിന് ആക്കം കൂട്ടുന്നു ഖുർആൻ അല്ലേ എഴുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ വചനം സുഹൃത്ത് ബുദ്ധസിൽ എന്താ നരകച്ചുപോയത് നരകത്തിന്റെ ആളുകൾ സ്വർഗസ്തരായ ആളുകൾ നരകക്കാരോട് ചോദിക്കുക എന്തേ നരകത്ത് പോയത് പാവപ്പെട്ടോന്റെ ഭക്ഷണ കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല ഞാനൊരു ചോദിച്ചു ചോദിച്ചോട്ടെ പാവപ്പെട്ടോൻ തന്നെ ഈ ജലപ്രളയത്തിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിം കോടിക്കണക്കിന് ഉറപ്പ തരാ എന്ന് പറഞ്ഞിട്ട് വേണ്ടാർന്നല്ലേ അത് തരാൻ പ്രേരിപ്പിച്ചു മനുഷ്യ സ്നേഹികളാണ് മതിയല്ലേ പരോപകാര വസ്തുക്കളെ തടയുന്നവരും പാവപ്പെട്ടവർക്ക് അതിന് മൂന്നാമത്തെ വജിനാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവരുടെ മതനിഷേധീൻ പാവപ്പെട്ട ബാലനും പാലപ്പെട്ട സുരേന്ദ്രനും അടിച്ചമർത്തപ്പെട്ട ദലിതന്റെ വീട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കൽ മുഖ്യതൗക്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കുറൻ നമ്മുടെ മുമ്പിൽ കടന്നു വന്നത് ഏകദൈവ വിശ്വാസത്തെ മൗലികമായ ശക്തിയാക്കി ഉപയോഗിച്ച് അതിന്റെ താഴെ മാനവിക മൂല്യങ്ങളുടെ ശ്രേഷ്ഠത പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നുപോയത്

വചനങ്ങൾ അധ്യായം അവിടെയും അല്ലേ നമ്മൾ എവിടെ നിൽക്കുന്നു ഒന്ന് ഞാൻ പലപ്പോഴും വിശ്വാസികളുടെ വിശ്വാസികളുടെ നാടാണ് ഇത് ഭൂരിപക്ഷം എല്ലാ പൗരലും ജീവിക്കുന്ന ഒരു നാട് നിങ്ങൾക്കറിയുമോ മക്കയിലെ മുന്നൂറ്ററുപത് വിഗ്രഹം വെച്ച് കാപാലയം നയിച്ചിരുന്ന ഒരു ഒരു കാലം കാലം വിശ്വാസികൾ കേടുവന്നു പുനർനിർമ്മിതി നടത്തി പ്രശ്നം വന്നപ്പോ അവർ തല്ലിന്റെ വക്കത്ത് യുദ്ധത്തിന്റെ വക്കത്ത് കലാപത്തിന്റെ പക്കത്ത് ആര് നല്ലോണം ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് പരിശുദ്ധ ക പുതുക്കിപ്പണിത് അജുർ ലസ്മത് വെക്കുന്ന വിഷയം വന്നപ്പോ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു ആദ്യം വരുന്ന ആള് ഒരു പരിഹാരം നിർദ്ദേശിക്കട്ടെ അയാൾ മനസ്സുകൊണ്ട് മുഹമ്മദ് നബി ആഗ്രഹിക്കുകയും ചെയ്തു അന്ന് നബി അല്ല ആമിന അബ്ദുല്ല ദമ്പതികളുടെ മകൻ മുഹമ്മദ് ചരിത്രത്തിലെ മുഹമ്മദ് ആ മുഹമ്മദ് അവിടേക്ക് അവിടെ വരുന്നു വയോവൃദ്ധന് സന്തോഷായി അവിടെ ചെന്ന് എന്താ അവരെ പ്രശ്നം ഒന്ന് പഠിച്ചു ഞാൻ ഇവിടെ ചിന്തിക്കാൻ നിങ്ങളോട് പറയണമെന്ന് ബിംബാരാധകരായ ബിംബാരാധന നടത്തിയിരുന്ന കാബത്തിൻ്റെ കാവൽക്കാരായ അവരൊരു യുദ്ധവക്കത്തോളം എത്തിയ വിഷയത്തിൽ മുഹമ്മദ് നബി എന്ന ഏകദൈവ വിശ്വാസി ഇടപെടുക അന്ന് കാബാലയം ക്ഷേത്രമാണ് ബൈത്തിൻ എന്ന് പറഞ്ഞ ആരാധനാലയം കോട്ടയായി ആളുകൾ ഉത്സവ പ്രദേശമാക്കി മാറ്റിയ സ്ഥലമായിരുന്നു അത് അവിടെ മുഹമ്മദ് നബി എന്ന പ്രവാചകനാകുന്നതിന് മുമ്പിച്ചൊന്നു ആ ബഹുദൈവ വിശ്വാസികൾ യുദ്ധത്തിൻ്റെ വക്രത്തി വിഷയം ഇടപെട്ട് പുഷ്പം പോലെ പരിഹരിച്ച് അല്ലമീനായി തീർന്ന മുഹമ്മദ് നബിയിൽ നമുക്കുള്ള പാഠം എന്താ ഞാൻ പറയുന്നു ഞങ്ങളോട് പറയണു ശബരിമല വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവിടുത്തെ രണ്ട് കൂട്ടരോടും ഉത്തരം പറയാനുണ്ട് രണ്ടിലും ഇടപെടാനുമുണ്ട് മുഹമ്മദ് നബിന്റെ മാർഗത്തിലാണ് മുജാഹിദികളെങ്കിൽ ശബരിമല വിഷയത്തിൽ ബി ജെ പി നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ നേതാക്കന്മാരെ ബഹുമാനായി ആദരണീയനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെന്ന് കാണണം മുഹമ്മദ് മുഹമ്മദ് നബി നബി അതായിരുന്നു അതായിരുന്നു ഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി കാബാലയം പുതുക്കിപ്പണിയാൻ മുഹമ്മദ് നബി നബിമക്ക് ആഗ്രഹമുണ്ടായി കാബാലയം പുതുക്കിപ്പണിയാൻ ജനങ്ങളുടെ മനസ്സറിയാൻ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ പല കരടുകളും മനസ്സിൽ സൂക്ഷിച്ചവർ പ്രവാചകൻ ചോദിച്ചു കാബാലയം പുതുക്കിയ പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളോടൊന്ന് ചോദിക്കാൻ ജനങ്ങളോടൊന്ന് ചോദിക്കാൻ ജനങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ഇപ്പൊ കാബ കാബ തൊട്ടാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള അന്ധവിശ്വാസം അവർക്കുണ്ടായി എന്നിട്ട് പോലും നബി എന്താ പറഞ്ഞറിയോ ഞാൻ മുഫ്സി അല്ല ഞാൻ മുസ്ലിഹാണ് ഞാൻ കലാപകാരിയല്ല ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നവനാണ് തൽക്കാലം ജനങ്ങളുടെ മനസ്സിൽ ഭീതി നൽകി നൽകിക്കൊണ്ട് കാപാലയത്തിന്റെ പുതുനിർമ്മിതി വേണ്ട നാട്ടിൽ ഫസാദ് വേണ്ട കലാപം വേണ്ട ഒഴിവാക്കിയിരിക്കുന്നു തീർന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഒരറിയപ്പെട്ട അമ്പലത്തിൽ ഒരറിയപ്പെട്ട അമ്പലത്തിൽ ഒരു മുസ്ലിം ചെന്ന് എന്തായിരിക്കും നാട്ടിലെ സ്ഥിതി സ്ഥിതി പിന്നെ ചുക്കാമണി ചുക്കാമണി ഉണ്ടാവില്ല അമ്പലത്തിൽ കയറി ഒരു മുസ്ലിം മൂത്രമഹിച്ചു എന്ന് പറഞ്ഞാൽ പത്രങ്ങളായ പത്രങ്ങളെല്ലാം അത് കലാപമാക്കി മാറ്റും ഒരേ ഒരു ഇന്ത്യ ജനത എന്ന ലഘുലേഖ നിരുപദ്രവകരമായ ലഘുലേഖ ഒരു ബദ്രൂമില്ലാത്ത മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഭാരതീയരെ ഒന്നിപ്പിക്കുന്ന ആയിരം പള്ളികൾ പൊളിക്കപ്പെട്ടാലും ഒരമ്പലത്തിന്റെ ചുറ്റുമതിലെ ഒരു കല്ല് പോലും ഇളക്കരുത് എന്നായിരുന്നു എന്നായിരുന്നു കണ്ടന്റ് എന്നിട്ട് പോലും അത് വിവാദമാക്കിയ ഒരു ലോകത്ത് അമ്പലത്തിൽ കയറിയൊരു മുസൽമാൻ മൂത്ര എന്തായിരിക്കും നാടിന്റെ അവസ്ഥ എന്നാൽ തിരിച്ചാലോയിസ്ലിം അല്ലാത്തൊരുത്തം പള്ളിയിൽ മൂത്രയിച്ചു ഏത് പള്ളി മുച്ചു പള്ളിയിലാ തിരൂരുത്ത പള്ളിയിലാ ദാറു ഖുർആന്റെ പള്ളിയിലാ നബവിയിൽ മുഹമ്മദ് നബിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നബവിയിൽ ആ നബവിയിൽ ഒരു ആറാബി വന്നിട്ട് വന്നിട്ട് മുത്രയിക്ക മൂത്രം ഇങ്ങനെ ഒഴിച്ചു തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് അത് ഒഴിഞ്ഞു തീരണം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന എന്തടാന്ന് ഒഴിച്ചാലോ നിറഞ്ഞായി പിടിച്ച് അങ്ങനെ മൂത്ര മുറിഞ്ഞപ്പോൾ നബി പറയാണ് സാപത്തിനോട് മൂത്രം മുറിക്കല്ലേ എവിടെ യൂറോപ്യൻ ഇനി ഞാൻ പറയണമെന്ന് നല്ലോണം ശ്രദ്ധിച്ചോളി ഇത് തമാശ അല്ലത് ഇത് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നതിനോ ഹൃദയത്തിൽ ഇന്ന് കൊത്തി വെച്ചിട്ട് ഇവിടെ നാട്ടിൽ ഇറങ്ങിപ്പോണോ നബിഹുലി വസ്ലം മൂത്ര നമ്മുടെ നാട്ടിൽ ഒരു അമ്പലത്തിൽ കയറി ഒരു മുസ്ലിം മൂത്ര ഒഴിച്ചാൽ പള്ളി കയറി മൂത്ര ഒഴിച്ചു ഒഴിച്ച് തീരുന്നതിന് മുമ്പ് ചുക്കാമണി കിയാമത്ത നാൾ വരെ കിട്ടാത്തതിൽ അടിച്ച് തുഫാനായി കളഞ്ഞിട്ടു അല്ലേ പക്ഷേ റസൂൽ അപ്പൊ ചെയ്ത പണി എന്ന് ഈ ചൂടായ സ്വഹാബത്തിനോട് പറയാണ് അതെ മൂത്ര ഒഴിച്ചു അശുദ്ധായി ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട പക്ഷേ പച്ച ഒഴിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവിടെ നമ്മൾ എഴുതിയിൽ വർഗീയത ഇരിക്കണോ ചോരോ ഇക്കണോ അതിന്റെ ആവശ്യം അതല്ലേ നബി ചോദിച്ചതിന്റെ പൊരുള് ുംവാചക എന്ത് കുറച്ച് വെള്ളൊഴിച്ചാൽ കേൾക്കാളാ രക്തം ഒഴിക്കണ്ട ആ മൂത്ര ഒഴിച്ചുകൊണ്ട് തറവാട് നോക്കി പോയി അവിടെ കലാപം ഉണ്ടാക്കണ്ട അവിടെ പോയിട്ട് കത്തിയെടുക്കണ്ട അവനെ ശല്യപ്പെടുത്തണ്ട ഞാൻ അത്ഭുതത്തോടു കൂടി പറയാട്ടോ ശരിക്കും അതിനൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്തോളി മൂത്ര ഒഴിച്ചു കഴിഞ്ഞേനെ അപ്പൊ ഓനോട് എന്ത് ചെയ്തു ണിച്ചിരടാ ഞാൻ നബി എടാ വാളിന്റെ പവർ എണക്കും കാണിച്ചിത്ര ചോദിച്ചു എന്നിട്ട് ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചിട്ട് ചോദിച്ചു അല്ല എന്താ പള്ളിയിലുണ്ടാരെങ്കിലും മൂത്രയിക്കല് അല്ല ചെങ്ങായി ജി മൂത്ര ഈ ആളുകൾക്ക് ദേഷ്യം പിടിക്കൂലേ ഓൻ അത് പടച്ചോന ആരാധിക്കുന്ന സ്ഥലല്ലാതെ ഓതുന്ന സ്ഥലമല്ലേ അത് അല്ലാഹുനെ വാഴ്ത്തുന്ന സ്ഥലമല്ലേ അത് അവിടെ ഇത് ചെയ്യാൻ പാടുണ്ടോ സ്നേഹത്തോടെ നബി ചോദിച്ചു ആ ഹൃദയത്തിൽ നബിയുടെ ഉപദേശം ഞാൻ ചെയ്ത പണി അത്ര മുഹമ്മദ് നബി ഈ ചെയ്തപ്പോ ഇയാൾ പ്രാർത്ഥിക്കുക എന്തെന്നറിയോ പടച്ചോനെ പള്ളിയിൽ മൂത്ര മൂത്രൊഴിച്ച് കച്ചറുണ്ടാക്കാൻ നോക്കിയിട്ടും മാന്യമായി എന്നോട് പെരുമാറിയ ഈ റസൂലിന് നീ പുറത്തു കൊടുക്കണേ കല കാരുണ്യം കാണിക്കണേ എന്നോട് തട്ടിക്കേറിയ അനുയായികളില്ലേ അവരോട് നീ കാരുണ്യം കാണിക്കല്ലേ ശരിക്ക് ശബരിമലയിൽ പോയി രണ്ട് പെൺകുട്ടികൾ പോയിന്റെ ശരിയും തെറ്റും പരിശോധിക്കാൻ ഞാൻ അല്ല പോയിന്റെ ശരീരം തെറ്റി അല്ല ഞാൻ പറയണെ ആ കുട്ടികളിനി അങ്ങനെ പോയി ഇവിടുത്തെ ഭൂരിപക്ഷ ഹൈന്ദവരുടെ വാദപ്രകാരം അവിടെ അശുദ്ധായി ശരി എങ്കിൽ ഈ തെരുവ് കാണിച്ച യുദ്ധാണോ കാണിക്കണ്ട് ആ രണ്ട് പെൺകുട്ടികളെ വിളിച്ച മക്കളെ ഇത് ചെയ്ത് ശരിയായില്ലെന്നല്ലേ ഇവരൊക്കെ പറയേണ്ടിയിരുന്നത് അതിനവർക്ക് മുഹമ്മദിന്റെ ബിയ മാതൃകയാക്കാമായിരുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം ഉദൈബിയ ആ സന്ധി ചരിത്രത്തിന്റെ ഭാഗമായ ഉവര് ഭക്തജനങ്ങളുടെ തീർത്ഥാടനം ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ തീർത്ഥാടനത്തിന് വന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് അനുയായികളുമായി തിരുദൂതരുടെ തീർത്ഥാടനം ഉദയബിയിൽ വെച്ച് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇവിടെ പമ്പയിലും നടക്കലും വെച്ച് തടഞ്ഞ പോലെ അങ്ങോട്ട് പറ്റില്ല ഇല്ലേ അതെ ഞങ്ങൾ ആയുധ എടുത്ത് വന്നവരല്ല ഞങ്ങൾ തോക്കു ആയുധം പിച്ചാത്തിയും കത്തിയും വടിവാൾ ഊർമിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇല്ല മാറി വലതു മാറി മാറിക്കെട്ടി വലിഞ്ഞമർന്ന് നൂന്ന് അമരാനൊന്നും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നബി കെഞ്ചി നോക്കി കെഞ്ചി പറഞ്ഞു നോക്കി ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കുന്ന ഭക്തജനങ്ങളാണ് മക്കാമുഷീരിക്കും പറ്റൂല ഇക്കൊല്ലം പറ്റൂലെന്ന് അങ്ങനെ നിർബന്ധാണെങ്കിൽ ഇവിടെ കലാപണ്ടാവുന്നു എന്തേ റസൂല് പറഞ്ഞത് ഞാൻ മുസ്സിദല്ല ഞാൻ ഫിൽ അർളി 56 അല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ് ഫസാദ് റസൂൽ മടങ്ങി മടങ്ങി പോയി പോയി ആ യും കേരളത്തിലെ ജനതക്ക് നമുക്ക് സമർപ്പിക്കാനുണ്ട് മതേതര ഇന്ത്യയുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മഹാനായ ഖലീഫ ഉമർ ഭരിക്കുന്ന കാലം അദ്ദേഹം നടന്നിങ്ങനെ പോവുകയാണ് അപ്പൊ ഒരു ഭാഗത്ത് ഇരുന്നുണ്ട് കുറച്ച് ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ ക്രൈസ്തവ സഹോദരിമാര് അവർ നേരിടുന്ന പ്രതിസന്ധി അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ ഖലീഫ ഉമർ അതിനൊന്ന് ചെവി കൊടുത്തു കാരണം തൻ്റെ ഭരണത്തിൻ കീഴിൽ ആയതുകൊണ്ട് അല്ലാതെ സ്വകാര്യ ഒളിഞ്ഞു കേട്ട ആളായിരുന്നില്ല അദ്ദേഹം തൻ്റെ പ്രജകൾ എന്ത് പറയുന്നു എന്നറിയാൻ അപ്പൊ ക്രിസ്ത്യാനി സഹോദരിമാരാണ് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത് കേട്ട ഉമർ ഖത്താബ് അങ്ങോട്ട് ചെന്നു എന്തേന്ന് ചോദിച്ചു ണോ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം ഉമർ അമീർ അതൊരു പരിഹരിച്ചു കൊടുക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുജാഹിദ് പ്രസ്ഥാനും കൈകോർത്തു പിടിക്കേണ്ട ഇവിടുത്തെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ് നമ്മളെന്താ പറയുക ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഞങ്ങൾക്ക് ഇത് കിട്ടി അങ്ങോട്ട് എന്ത് കൊടുത്തു അങ്ങോട്ട് എന്ത് കൊടുത്തുമാരെ മനസ്സ് തട്ടി ചോയ്ക്ക് അങ്ങോട്ട് എന്ത് കൊടുത്തു പ്രവാചകൻ

അദ്ദേഹം പറഞ്ഞു അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണോ അപ്പൊ സ്വഹാപത്യക്കണ അല്ല നിങ്ങൾ എന്ത് ഭർത്താന പറയണു മൂന്നുവെല്ലം അപ്പ അറുവതത്തിന്റെ മുകളിൽ കെട്ടിയിട്ട് പച്ചില തിന്ന് കയറ് വരെ കുതിർത്തി തിന്ന് ആട് കാഷ്ടിക്കുന്ന പോലെ നമ്മൾ കാഷ്ടിച്ചാൻ കാരണമായ ഈ വൃത്തികെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും അസൂലത പറഞ്ഞു പ്രതികാരം തീർക്കേണ്ട സമയമല്ല ഇത് പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ പഠിപ്പിച്ച മതത്തിൻ്റെ മാനവിക മുഖമുള്ള ദർശനത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ അതുകൊണ്ട് കുതിരപ്പുറത്തും മൊട്ടകപ്പുറത്തും ഭക്ഷണവുമായി താലിബിൾ നബി ഗോ ചെയ്ത ശത്രുക്കളുടെ ഭവനങ്ങളിൽ ആ പ്രവാചക തിരുമേനി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ചരിത്രത്തിൻ്റെ ഉദാത്തമായ മാതൃക ലോകപ്രസിദ്ധമായ മാനവിക മാതൃക ആ മാതൃകയാണ് നമ്മുടെ മാതൃക ആ മാതൃക ഇവിടെ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾ പാവപ്പെട്ട ഹിന്ദുവിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്

ചോയ്ക്കും ഭക്ഷണുണ്ടോ അവിടെ ആ മുനുണ്ട് ബാലേട്ട ഇവിടെ ഭക്ഷണുണ്ടോ ലൂട്ടിയെ എന്നാ അവിടേക്ക് നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചേരാ എത്തിച്ചിട്ടാ ഒരു ഭക്ഷണം കഴിച്ചു നമ്മളോ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടോ ഇല്ല ഞങ്ങൾക്ക് ബിരിയാണി ഇട്ടിട്ടോ തിന്നട്ടെ നിങ്ങളിട്ടോ നന്നാവും ഭയങ്കര ഇസ്ലാമിക ദേവത്താണല്ലോ ആലോചിക്കാനാണ് ഞാൻ പറയുന്നത്

പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പൗരോഹിത്യം ചാർത്തിയ ദുഃഖങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും മുഹമ്മദ് നബി പ്രവാചകന്റെ കാലത്ത് ശേഷം ഉമർ മുൽ കത്താബിന്റെ കാലത്ത് പള്ളി വികസിപ്പിക്കണം അതിന് ക്രിസ്തീയ സഹോദരിയുടെ വീട് കിട്ടണം ആ വീട് കിട്ടിയാലേ പള്ളി വികസിപ്പിക്കാൻ പറ്റും ഗവർണർമാർ നിർബന്ധിച്ചു അസ്ത്രീക്ക് ഇഷ്ടല്ല കാരണം നഷ്ടാജിയ അവരുടെ ഗതകാല സ്മരണകൾ അഴവറക്കുന്ന ഭവനം ഗ്രഹാതുരത്വത്തിൻ്റെ വമ്പിച്ച അവരുടെ ഭവനം ആ ഭവനം അവർ കൊടുക്കാൻ തയ്യാറായില്ല എന്നിട്ടും ഗവർണർമാർ വലിയ വില കൊടുത്തത് വാങ്ങി അവർക്ക് വേറൊരു വീടൊക്കെ വെച്ചു കൊടുത്തു പക്ഷെ അവർക്ക് മാനസികമായി സഹിക്കാൻ പറ്റിയില്ല വേറൊരു ക്രിസ്റ്റീയ സഹോദരനോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ വീട് പൊളിച്ച് അവിടെ പള്ളി വികസിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നിവർ പറയാൻ അപ്പൊ ഈ ക്രിസ്ത്യ സഹോദരൻ പറയാണ് ഖലീഫ 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 ഉമർ 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 സാധ്യതയില്ല 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 ആ ക്രിസ്റ്റിയ സഹോദരി ഖലീഫ എൻ്റെ വീട് പൊളിച്ച് എനിക്ക് വീടൊക്കെ വെച്ച് തന്നു ശരിയാണ് ഗവർണർ സത്യമേ ചെയ്തുള്ളൂ പക്ഷെ എന്റെ ഓർമ്മകളെല്ലാം ആ വീട്ടിലാ എനിക്ക് എൻ്റെ വീട് വേണം ഇതാണ് അവരുടെ ആഗ്രഹം ഖലീഫ ഉമർ ഗവർണർമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു ഈ ക്രൈസ്തവ സഹോദരി പറയുന്നത് ശരിയാണോ അതെ അവർക്ക് വീട് വെച്ചു കൊടുത്ത് അതൊന്നും എനിക്ക് അവർ പറയുന്നത് ശരിയാണോ എങ്കിൽ പള്ളി പൊളിക്ക് അവിടെ ക്രിസ്ത്യാനിക്ക് വീടുണ്ടാക്കി കൊടുക്ക് ഇവിടെ എന്താ ചെയ്തത് പള്ളി പൊളിച്ച് തകർത്ത് മനുഷ്യന്റെ മനസ്സുകൾ പൊളിച്ചടക്കി കീഴടക്കി തകർത്ത് തരിപ്പണമാക്കി എത്ര ഭൂ എത്ര കലാപങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് ഉമർ ഖത്താപ്രധാനും പള്ളി പൊളിച്ചിട്ട് ക്രിസ്ത്യാനിക്ക് വീടുണ്ടാക്കി കൊടുക്കുക നമ്മളോ പള്ളി പൊളിച്ചിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലാൻ ചേൻസ് ഉണ്ടാക്കുകയാണ് രാമഭക്തിയുടെ പേര് പറഞ്ഞു രാമനതല്ല ശ്രീരാമൻ എന്ന് തിരിച്ചു വന്ന് ആദ്യം പിരിച്ചുവിടുക സംഘപരിവാരങ്ങളെ ആയിരിക്കും ഞാൻ വെറുതെ എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാടിന് ഈ അവസ്ഥകൾക്ക് അപ്പുറത്താണ് നമ്മുടെ കാര്യം പ്രവാചകന്മാരൊക്കെ എന്താ ദുൽഖർണയിൻ മനുഷ്യജീവിതത്തിൽ ഇടപെട്ട ചരിത്രാത് ശ്വേബനബി അളവിലും ദുഃഖത്തിലും കൃത്യമാണ് ജനത അവിടെ ഹിന്ദു മുസ്ലിം ഉണ്ടായിരുന്നോ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടുകയായിരുന്നു അവർ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവരാ നമ്മൾ എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ ഈ രാജ്യം അനുഭവിക്കുന്ന ഈ സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കരുത് ആശയപരമായ ഏത് ചർച്ച അതാണ് ഞാൻ ഫസ്റ്റ് ലോധി ആയത് പറയുന്ന വാചകം വരൂ അഖിലക്കി കിതാബുകാരെ വരൂ നിങ്ങളുടെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നാണ് എന്ന് പറയുന്ന സന്ദേശം ഇസ്ലാം മനുഷ്യനെ ഒന്നിപ്പിച്ചത് അതിലൂടെയാണ് ആ ചന്ദ്രനെ കാണുന്നില്ലേ ആ ചന്ദ്രനും സൂര്യനും ആകാശവും നക്ഷത്രവും എല്ലാം സിട്ടിച്ച ഒരൊറ്റ പടച്ചോണിലേക്ക് മനുഷ്യർ മടങ്ങിപ്പോയാൽ ഇവിടുത്തെ ഒരു ഹിന്ദുവിനും മുസ്ലിമിനെ കൊണ്ട് തലവേദന ഉണ്ടാകും ഒരു മുസ്ലിമിനും ഹൈന്ദവനെ കൊണ്ടും പ്രയാസമുണ്ടാകരുത് അത്രയും മൈത്രിയിലും അത്രയും ഐക്യത്തിലും ഈ നാട് ജീവിച്ചു പോന്നിട്ടുണ്ട് അത് തന്നെ തുടരണം അതുകൊണ്ട് നമ്മളൊക്കെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ വളരെ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട് വളരെ വളരെ ഗൗരവമായി പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിലൂടെ നീളം ഈ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ മനുഷ്യന്റെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെട്ടു ഉറുമ്പിൻ്റെ സാമൂഹിക ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഉറുമ്പുകൾ പോലും ചെയ്യുന്ന എന്താ അറിയോ ഞാൻ ഈ പ്രസംഗത്തിൽ ഏറ്റവും മനോഹരമായ ഒരു രംഗം അതായി കാണുകയാണ് ഉറുമ്പുകൾ അള്ളാഹു സൂറത്ത് നംല് എന്ന് പറയുന്നത് സാമൂഹ്യ ജീവി എന്നാണല്ലോ പറഞ്ഞത് നിങ്ങളെപ്പോലെ ജീവി ഉറുമ്പ് ഉറുമ്പിന്റെ കൂട്ടങ്ങൾ ഒരു തടാകത്തിന്റെ അടുത്ത് എത്തി നിങ്ങൾ വിചാരിക്കുക ആ തടാകത്തിന്റെ അപ്പുറത്ത് അവർക്കുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യാറിയോ ആ വെള്ളത്തിൽ ഇങ്ങനെ ഉരുള ഉരുളകളായിട്ട് ആ ഉറുമ്പുകൾ ഇങ്ങനെ ഉരുള ഉരുളകളായിട്ടാണ് സഞ്ചരിക്കുക സഞ്ചരിച്ചിട്ട് അതിങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അവർക്കറിയാം കുറേ ഉറുമ്പുകൾ ചാകുന്നു കുറേ ഉറുമ്പുകൾ ചാകും കുറേ ഉറുമ്പുകൾ രക്ഷപ്പെട്ട് ഭക്ഷണം തേടി ഇവിടെ അവർക്കറിയാം അവർ മരിക്കുന്നു ഉറുമ്പുകൾക്ക് വേണ്ടി ഉറുമ്പുകൾ മരിക്കുക ഇവിടെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ കൊല്ലുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കല്ല നമ്മൾ കൊല്ലുകയാണ് നമ്മുടെ രാജ്യത്തെ എത്ര കൊലപാതകങ്ങൾ അല്ലെ ജാംഷഡ്പൂരിലും മുറാദാബാദിലും ഹൈദരാബാദിലും കൊല ട്രൈസിലും താജിലും മബ്രോളിലും ബോംബെയിലും അതുപോലെ സഞ്ജോദ സ്ഫോടനത്തിലും മക്ക സ്ഫോടനത്തിലും അജ്മീർ സ്ഫോടനത്തിലും അതുപോലെ പാർലമെന്റിലേക്കുള്ള നിഗൂഢമായ നമ്മുടെ രഹസ്യ സഞ്ചാരങ്ങൾ ഉൾപ്പെടെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഒരു കേന്ദ്ര മന്ത്രി പറയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ഇവിടെ അരാജകത്വണ്ടാവുന്ന മെനയാത പ്രസംഗം ഞാൻ പ്രവാചകന്റെ ഒരു വചനം ഉറക്കയാണ് ഏറ്റവും നല്ല മനുഷ്യർ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കപ്പെടുകയും ഏറ്റവും പിടിപ്പ് കെട്ടവർ ഏറ്റവും നല്ലവരായി കരുതുകയും ചെയ്യുന്നൊരു ലോകം വരാനുണ്ട് എന്ന് പ്രവാചകന്റെ പ്രവചനം അതിവിടെ പുലരുകയാണ് അതുകൊണ്ട് മതേതരത്വത്തിൻ്റെ കാവലാളാകാനും കഴിയണം ഹിന്ദുവും മുസ്ലിമും ഭാരതത്തിൻ്റെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണെന്നാണ് ആര് പറഞ്ഞത് വട്ടമേശ സമ്മേളനത്തിൽ അല്ലാമായി ഇക്ബാൽ പറഞ്ഞത് ജ്വലിക്കുന്ന രണ്ട് കണ്ണുകൾ ഗാന്ധിജിയും പറഞ്ഞതാ അതാ വനത്തെ കണ്ണും മെടത്തെ കണ്ണും രണ്ടിനുംക്കരുത് അതുകൊണ്ടാണ് നവകാലി ജില്ലയിലെ ഹിന്ദു മുസ്ലിം വൈരം തീർക്കാൻ ഓടി നടന്ന് അവസാനം ഗോഡ്സയുടെ വെടികുണ്ടി ഗാന്ധിജി മരിച്ചു പോയത് പത്തിലെ തൊണ്ണൂറ്റൊമ്പതിലും പറഞ്ഞു വിശ്വസിക്കാം ഇഷ്ടമുള്ളവർക്ക് ആരെയും മതം മടിച്ചേൽപ്പിക്കരുത് എന്ന് റബ്ബ് പടച്ചു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു ഇവിടെ സൂറത്ത് അമ്പത്തിൽ എല്ലാം നമ്മൾ മരിച്ചു പോകും ആ മരണത്തിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് മനോഹരമായ ഒരു തിരിച്ചു പോക്ക് ഒരിക്കലും മറ്റുള്ളവരുമായി കലഹിക്കാത്ത മറ്റുള്ളവരെ കൊല്ലാത്ത മറ്റുള്ളവരെ നശിപ്പിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകണം ഒരു ഹദീസ് കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാചകങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ സൂക്ഷിച്ചു കൊള്ളുക അമുസ്ലിം സഹോദരന്മാരെ വല്ലവനും അടിച്ചമർത്തുകയോ അവരുടെ മേൽ കഴിവിനതീതമായ നികുതി ഭാരം ചുമത്തുകയോ അവരോട് ക്രൂരമായി പെരുമാറുകയോ അവരുടെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്ത്യവിധിനാളിൽ ഞാൻ അവനെതിരിൽ സ്വയം തന്നെ പരാതി ബോധിപ്പിക്കുന്നതാണ് എന്നാണ് അബുദാബു അത്ര വലിയ ബന്ധങ്ങളാണ് ഇതര മതസമൂഹങ്ങളുമായി വെച്ച് പുലർത്താൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലം നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രക്രിയയിലും ഏറ്റവും മുൻപന്തിയിൽ നിന്നവരാണ് അതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ഭഗവാൻ ഗിദ്വാനി ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ മനുഷ്യൻ എന്ന് ടിപ്പു സുൽത്താനെ പറ്റി പറഞ്ഞതും ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞ വാചകം എന്താണ് ബ്രിട്ടീഷുകാർ പറഞ്ഞ വാചകം ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്നാണ് അഥവാ ഇന്ത്യ നമുക്ക് കിട്ടാത്തതിൻ്റെ ഒരു കാരണമുണ്ടെങ്കിൽ അത് ആൺകുട്ടിയായ ടിപ്പു സുൽത്താനാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു അത്ര ധീരമായി പോരാടി ഇപ്പം നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എഴുതി വെച്ചെടുത്ത് എത്ര മുസ്ലിം നാമനങ്ങളുണ്ട് അങ്ങ് പോർബന്ദറിൽ The cat sat on the നമുക്കറിയാം കലാപാനിയിൽ അവിടെയൊക്കെ ജയിലിലടക്കപ്പെട്ട ആളുകളിൽ എത്ര മുസ്ലിങ്ങൾ വാഗൻ രാജിൽ എത്ര മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചവരാ നമ്മളൊക്കെ അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മുടെ എല്ലാ സമുദായത്തിനും അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതര മതക്കാരും എല്ലാം കൈകോർത്ത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടതാണ് ഹർത്താലുകൾ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു വരുമ്പോൾ ഈ സമരമുറകളൊന്നും മാറ്റി ഹർത്താലുകൊണ്ട് നമ്മുടെ മക്കൾക്ക് രാത്രിയും സ്കൂളാണ് രാത്രിയും ാണ് രാവിലെ കുട്ടികൾ പോയാൽ രാത്രി പത്ത് മണിക്ക് മടങ്ങി വരുന്ന വലിയ ഭാരം മക്കൾക്ക് ചുമക്കുന്ന ഈ പ്രാവശ്യത്തെ എസ് എൽ സിയിൽ കുട്ടികളുടെ മാർക്കിനെ സാരമായി ബാധിക്കുന്ന അവർ ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ള ക്ഷീണിച്ചു പോകാൻ സാധ്യതയുള്ള നൂറ്റി ഇരുപത്തേഴ് ഹർത്താലുകൾ ചെറുതും വലുതുമായി സംഘടിപ്പിച്ച ഈ രാജ്യത്തിന് ഈ പഴകിപ്പൊളിച്ച സമരമുറകൾ മാറ്റിവെച്ച് പുതിയ സമരമുറകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നും ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ത്യൻ മതേതരത്വത്തെ അത് ഉത്ഭവിച്ച കാലത്തെ മതേതരത്തെ പുറംങ്കാലുകൊണ്ട് ചവിട്ടിമെതിച്ച് ഇന്ത്യൻ മതേതരത്വത്തെ നെഞ്ചകത്തേറ്റി അന്യമായ ഒരു ജീവിതത്തിൻ്റെ സകല മതക്കാരോടും സഹിഷ്ണുതയുടെയും അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ ഇതൊക്കെ ഒരു പ്രചോദനമായി തീരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇതൊക്കെ സംഘടിപ്പിച്ച സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഈ സംസാരം കേൾക്കാനെത്തിയ നൂറുകണക്കിന് മനുഷ്യർക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കൊക്കെ അല്ലാഹു സദ്ബുദ്ധി തരട്ടെ എന്നും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹുനമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നാളെ അശ്വറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശന്റെ തനം നൽകി اللهم يا ربنا تقبل منا إنك أنت السميع لليم وتب علينا إنك أنت تواب الرحيم ربنا اغفر لنا إخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته